സ്വാഗതം ചെയ്യുകയാണ്. ഗ്ലോറിയസ് ഗോസ്പിൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ് ഇന്നിവിടെ നടക്കുവാനിരിക്കുന്നത്. ഓക്കെ, അനിൽ സാറെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ മനോഹരമായ ഒരു ടോപ്പിക്കാണ് നമ്മളുടെ ഗ്ലോറിയസ് ഗോസ്പൽ, മഹത്വകരമായ സുവിശേഷം. സുവിശേഷത്തെ മഹത്വവൽക്കരിക്കുന്ന ഘടകങ്ങൾ എന്നത്, സുവിശേഷം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും മാതൃകാപരമായ, അപ്പോൾ തന്നെ മാനവീകമായ, ദൈവീകമായ, കാലാതിവർത്തിയായ ഒരു സന്ദേശമായതുകൊണ്ടാണ് നമ്മുടെ കൺമുമ്പിൽ അനവധി മതങ്ങൾ മരിച്ചടങ്ങുകയോ അല്ലെങ്കിൽ സർവൈവലിന് അഥവാ അതിജീവനത്തിന് പാടുപെടുകയോ ചെയ്യുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സുവിശേഷം ഇതാ യാതൊരു ഉടവുകളുമില്ലാതെ, യാതൊരു പരിമിതികളുമില്ലാതെ, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷത്തിന് ബന്ധനമില്ല, അത് കൃത്യതയാർന്ന അളവിൽ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. മനവരാശിക്ക് ഈ സുവിശേഷം എന്ന സദ്വർത്തമാനം കിട്ടിയിട്ട് 2000 വർഷങ്ങളായി. ആ 2000 ആണ്ടുകളായി സുവിശേഷത്തിൻ്റെ കാതലായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചർച്ചകൾ പ്രസക്തമാകുന്നതിൻ്റെ കാരണം, അത് കേവലമായ ഒരു മതദർശനമോ ഒരു രാഷ്ട്രമീമാംസാ ദർശനമോ അതല്ലെങ്കിൽ സങ്കുചിതമായ ബോധത്തോടെ രൂപപ്പെട്ട ഒരു ഗോത്രവർഗ വ്യവസ്ഥിതിക്ക് വേണ്ട ഉപദേശങ്ങളോ അല്ല. മറിച്ച് ഇനിയുള്ള കാലത്തൊക്കെ മാനവരാശിയുടെ ആധ്യാത്മിക ചിന്തകളും സാമൂഹ്യ ജീവിതവും എന്തായിരിക്കണം എന്ന് നിർവചിച്ച വളരെ പ്രസക്തിയുള്ള സന്ദേശമാണ് സുവിശേഷം. മറ്റൊരളവിൽ പറഞ്ഞാൽ തത്വചിന്താപരമായ കാഠിന്യമോ എന്തെങ്കിലും ബൗദ്ധികമായ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്ന ഒരു കാര്യമല്ലത്, വളരെ ലളിതമാണ്. അത് എന്താണ്? നമുക്കറിയാം, പലപ്പോഴും ക്രൈസ്തവ സമൂഹം ഇസ്ലാമിക സുഹൃത്തുക്കളാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. യേശുക്രിസ്തു ഒരു മനുഷ്യനല്ലേ? ഒരു മനുഷ്യനെ ഭൂമിയിൽ വന്നു, ജനിച്ചു, നമ്മുടെ കൺമുമ്പിലൂടെ ഓടി നടന്നു, ശൈശവ ബാല്യ യൗവന കൗമാരഘട്ടങ്ങളെ പിന്നിട്ടു, ഒരു യുവാവായിരിക്കുന്ന ഘട്ടത്തിൽ മരിച്ചു. ഇങ്ങനെ ഒരാൾ ക്രിസ്തീയതയുടെ ദൈവമാകുന്നത് എങ്ങനെ? എങ്ങനെയാണ് ഈ ഒരാളെ ദൈവമെന്ന് വിളിക്കാൻ പറ്റുന്നത്? ക്രൂശിൽ കരഞ്ഞ, അത്തിയിൽ ഫലമില്ലാതെ വന്നപ്പോൾ വിശന്ന, അതിനെ ശപിച്ച ഇങ്ങനെ ഒരാൾ ശിഷ്യന്മാർക്ക് തൊടാൻ കഴിയുന്ന, ക്രൂശിൽ ആണിയടിക്കാൻ പറ്റുന്ന, മരണവിധേയനാകുന്ന ഒരാൾ എങ്ങനെ ദൈവമാകും? ഈ ചോദ്യം ക്രിസ്ത്യാനിറ്റി അഭിമുഖീകരിച്ചിട്ടില്ല ആത്യന്തികമായി. കാരണം ക്രിസ്തു ദൈവമോ എന്നൊരു ചോദ്യം യേശുവിൻ്റെ കാലത്തോ അപ്പോസ്തലീയ കാലത്തോ നിലനിന്നിരുന്നില്ല. മറിച്ച് യേശുവിൻ്റെ പേരിലുള്ള കംപ്ലൈൻറ്റ് യേശു അത്ഭുതം ചെയ്തതോ അടയാളം ചെയ്തതോ ഒന്നുമല്ല, മറിച്ച് ക്രിസ്തു തന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ, ദൈവത്തോട് തന്നെ സമനാക്കുന്നത് കൊണ്ടത്രേ. ഈ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ ദൈവീകതയായിരുന്നു ജൂത ചിന്താഗതി യേശുവിനെതിരെ തിരിഞ്ഞു പോരാൻ കാരണം. പിന്നീട് കാണാൻ കഴിഞ്ഞത് യേശുവിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ഉരുത്തിരിയുന്നത് മുഹമ്മദിൻ്റെ ആഗമനത്തോടു കൂടിയാണ്. അതിനു മുമ്പൊന്നും ഈ രൂപത്തിൽ യേശുവിനെ കേവല മനുഷ്യനായിട്ടോ ഒരു പ്രവാചകനായിട്ടോ മാത്രം പരിമിതപ്പെട്ട് കണ്ടില്ല എന്നുള്ളതാണ്. ഇനി യഹോവ സാക്ഷികൾ പോലും യേശുവിനെ മനുഷ്യനായി കാണുന്നവരാണ്. പക്ഷെ അവർ പോലും യേശുവിന് ബേതലഹേമിലെ ജനനത്തിന് മുമ്പൊരു കാലമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു. അതിലൊക്കെ നമുക്ക് വിയോജിപ്പുള്ള ഇടങ്ങളുണ്ട്. പക്ഷെങ്കിൽ യേശു എന്ന അപൂർവ വ്യക്തിത്വത്തിൻ്റെ, യേശു എന്ന സവിശേഷതയുള്ള ആ വ്യക്തിത്വത്തിൻ്റെ
മാറ്റളക്കാൻ കഴിയുന്ന വിധം ഏതെങ്കിലും ഒരു ചോദ്യത്തെ അല്ല നമ്മൾ ഇന്ന് നേരിടുന്നത്. ബാലിശമായ ചോദ്യമാണ്. കാരണം ഒരിക്കലും ഒരു മനുഷ്യന്റെ സ്വഭാവമഹിമ കണ്ട് അത്ഭുത പ്രവൃത്തി കണ്ട് അല്ലെങ്കിൽ അതീന്ദ്രിയമായ പ്രവൃത്തികൾ കണ്ട് ദൈവമാക്കി കളയാം എന്ന് ചിന്തിച്ച് ഏതെങ്കിലും കൗൺസിൽ കൂടി യേശുവിനെ ദൈവമാക്കിയതല്ല. അത് പൊതുവായി ക്രിസ്ത്യാനിത്വം എടുത്തൊരു തീരുമാനവുമല്ല യേശുവിൻ്റെ ദൈവത്വം. മറിച്ച് ദൈവമായിരുന്നവൻ്റെ ജഡപ്രവേശമാണ് യേശുവിൽ കണ്ടത്. ഗോഡ് ബിക്കെയിം മാൻ ലൈക്ക് അസ്, നമ്മെപ്പോലെ ഒരു മനുഷ്യനായി. അപ്പോൾ അവിടെയാണ് ആ തേജസ്സിൻ്റെ പ്രതിഫലനം എന്നുള്ളത്. ഇവിടെ തേജസ് എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെളിച്ചത്തെയോ അതല്ലെങ്കിൽ മനുഷ്യൻ അടുത്തുകൂടാത്ത ആ വെളിച്ചത്തിൻ്റെ വ്യാപനത്തെയോ മാത്രമായി ചുരുങ്ങുന്ന ഒന്നല്ല. കാരണം അത്തരം അനിർവചനീയമായ ആ വെളിച്ചത്തെ ലഘൂകരിച്ച് മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടും വിധം മനുഷ്യരുടെ കണ്ണിനും ഹൃദയത്തിനും വ്യക്തിത്വത്തിനും സർവോപരി അവൻ്റെ ആത്മാവിനും വഴികാട്ടിയായി തീരത്തക്ക വിധം ചുരുങ്ങി ലഘൂകരിച്ച് കനീഭവിച്ച അവസ്ഥാവിശേഷമാണ് യേശുവിൻ്റെ തേജസ്സേറിയ ആ സുവിശേഷം. ആ തേജസ് എന്നത് എല്ലാ ഇടങ്ങളിലും യേശുവിൽ കാണാം. ജനനത്തിൽ കാണാം, പ്രസംഗത്തിൽ കാണാം, പ്രവൃത്തിയിൽ കാണാം, ക്രൂശില മരണത്തിൽ കാണാം. സർവോപരി ഉയർത്തെഴുന്നേൽപ്പിലും മടങ്ങിവരവിലും അവിടെ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിലുമെല്ലാം ആ തേജസ്സിൻ്റെ പ്രതിഫലനം കാണാം. ആ തേജസ് സാർവത്രികമായതുകൊണ്ട് മുഴുവലോകത്തും എത്താൻ കഴിഞ്ഞു, സകല ഇടങ്ങളിലും എത്താൻ കഴിഞ്ഞു. മനുഷ്യരാശി ആസ്വദിക്കേണ്ട ഏറ്റവും വലിയ വെളിച്ചമായി അത് നിലകൊള്ളുന്നു. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ക്രിസ്തു ശിഷ്യർ പോയിടത്തെല്ലാം സാർവതോന്മുഖമായ ഒരു വെളിച്ചം, അത് ആത്മനിയോഗത്തിൻ്റെ വെളിച്ചമായി, സ്വന്തം അസ്തിത്വത്തിൻ്റെ തിരിച്ചറിവായി, അവരനെ തിരിച്ചറിയാനുള്ള ആ വ്യക്തിഗുണങ്ങളെ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ചകളായി ആ വെളിച്ചം ഇന്നും ശോഭിക്കുകയാണ്. ഇവിടെ സുവിശേഷം തേജസ്സേറുന്നത് ഒരു വ്യക്തിയിലാണ്, ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ആ സുവിശേഷം പറയുന്നവരെ, ആ സുവിശേഷത്തിൻ്റെ പ്രവൃത്തിയെ ഏഞ്ചൽസ് മലാഖമാർ കുനിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുവാൻ കാരണം. അത്ര ഗംഭീരമായി അത് 2008 പ്രദർശിപ്പിച്ചപ്പോൾ നമ്മളിന്നും അതിൻ്റെ വക്താക്കളാണ്. ഇവിടെയുള്ള ഒരു സന്തോഷം, കാലോചിതമായി ഏതെങ്കിലും വെള്ളപൂശൽ നടത്തി യേശുവിനെയോ അവിടുത്തെ ശിഷ്യന്മാരെയോ രക്ഷിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലാത്ത വിധം, യാതൊരു തിരുത്തലുകൾക്കും യാതൊരു പരിഷ്കരണങ്ങൾക്കും ആവശ്യമില്ലാത്ത വിധം കാലാധിവർത്തിയായ നിതാന്തമായ നിത്യമായ ഒന്നാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ സർവതോന്മുഖമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കാണ് നമ്മൾ ഈ അവസരം വേർതിരിക്കുന്നത്. ഈ കൂടെ ഒരു തെറ്റിദ്ധാരണ കൂടി തിരുത്താം. ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിൽ മറ്റെന്തോ ചില കലാപരിപാടികൾ ഇടയ്ക്ക് അരങ്ങേറുന്നുണ്ട്. ഞാനവരെ ഗൗനിക്കാറേ ഇല്ല. കാരണം ഗൗനിക്കത്തക്ക ഒരു സംഖ്യാബലമോ ഒരു ആൾക്കൂട്ടമോ അതല്ലെങ്കിൽ ഇതെന്തെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ആദ്യം പോയിരുന്നവർ പോലും അവിടം വിട്ടുപോരുന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗൗരവമേറിയ ചർച്ചയിൽ ആവശ്യമില്ലാത്ത ആളുകളെ കുറിച്ചോ അവരുടെ കാര്യങ്ങളോ അല്ല ആവശ്യമുള്ളത്. എന്നാൽ അവരുടെ ടോപ്പിക്ക് വിശകലനം ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ് ആ സുവിശേഷം, ഇത് സംബന്ധിച്ചുള്ള ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതിന് കൂടിയാണ് ഞങ്ങൾ സന്നദ്ധരായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു ടോപ്പിക്കാണിത്. ബൈബിളിൽ പറയുന്ന തേജസ്സേറിയ ആ സുവിശേഷം, അതിനെ ചുറ്റിപ്പറ്റി ഉരുത്തിരിയാവുന്ന ചോദ്യങ്ങളുണ്ടാകും, സംശയങ്ങളുണ്ടാകും. ഈ ചർച്ചയിലേക്ക് മറ്റിതര മതസ്ഥരായ സഹോദരങ്ങൾക്കും മറ്റ് നിഷ്പക്ഷമതികളായ ആളുകൾക്കും സ്വതന്ത്ര ചിന്തകർക്കും ഒക്കെ സ്വാഗതമുണ്ട്. പുതിയ നിയമം കേന്ദ്രീകരിച്ച്, യേശുവിൻ്റെ വ്യക്തിത്വത്തെ കേന്ദ്രീകരിച്ച് നമ്മുടെ ചർച്ച വീണ്ടും പുരോഗതി കൈവരിക്കും. തുടർന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യും. നിങ്ങൾക്ക് വരികയും നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും വിശകലനങ്ങളും അറിയിക്കുകയും ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, താഴെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന സുവിശേഷം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിപ്രായവും ചർച്ചയ്ക്കും അതുപോലെ സംശയങ്ങൾ ഉള്ളവർ മുകളിലോട്ട് കടന്നു വരാം.
ഓക്കെ സൽമാൻ സാറേ കേൾക്കാവോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഞാൻ പറഞ്ഞോളൂ. എനിക്കൊരു 5 മിനിറ്റ് സമയം തരാമോ? ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് പറയാം. ഓക്കെ. ജെ ടി. അതെ അതെ, ജെ ടി. അനിൽ സാറിനോട് ഒരു ഡൗട്ട് ചോദിക്കാനാണ്. ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് അല്പം കൂടി വോളിയം കൂട്ടി ഒന്ന് ചോദിക്കാം. അതെ, ഈ ഗ്ലോറിയസ് ഗോസ്പലിന് ഉദ്ദേശിച്ചത് എന്താണ്? മീൻസ് ആ ഒരു ബൈബിൾ അധിഷ്ഠിതമാണോ അതോ ഒരു സഭയെ, ഒരു പുതിയതായിട്ട് രൂപീകരിച്ച സഭയെ കുറിച്ചാണോ ചോദിക്കുന്നത് ഗുരു ബ്രദറെ? അല്ല, ഇത് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിൽ ഒരു സഭ ഇന്നുവരെ ഇല്ല. ഇനിയും ഏതെങ്കിലും പ്രത്യേകമായ കൂട്ടരാണ്? ആ ഒരു കൂട്ടരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല 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 അല്ല, നമ്മൾ ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന തേജസ്സുള്ള, തേജസ്സേറിയ ആ സുവിശേഷം എന്ന പദം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, ആ പദമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ചെന്നപ്പോൾ എനിക്ക് എന്നോട് അവർ ചോദിച്ചായിരുന്നു, ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ അത് അനിൽ സാറിനോട് ചോദിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. എനിക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുമോ? എന്നാണ് അത് ചോദിക്കുക. ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ. ജോസഫ് ബ്രദറെ മ്യൂട്ട് ചെയ്യുക. മുകളിലോട്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് മ്യൂട്ട് ചെയ്യുക. ന്യായാധിപന്മാർ 1:19 വാക്യമാണ്. കർത്താവ് യൂദയോട് കൂടെ ഉണ്ടായിരുന്നു, അവർ മലം പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷെ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരത് എന്നോട് ചോദിച്ചത് ഇരുമ്പ് രഥങ്ങളെ യഹോവയ്ക്ക് പേടിയായിരുന്നു. ഇത് എങ്ങനെ ആണ് ഇത് ഫ്രേസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഒരു ഇതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്താ അതിൻ്റെ ഒരു നമ്മുടെ യഹോവേ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ വാക്യം കൊണ്ട് എന്താണ് നമ്മൾ നമ്മുടെ രീതിയിൽ എന്താണ് മീൻസ് ആസ് എ ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യായാധിപന്മാർ 1:19 ഞാൻ അന്ന് എടുക്കുന്നത് വരെ അടുത്ത ചോദ്യത്തിലേക്ക് വാ. ഓക്കെ, ജോസഫ് ബ്രദറെ കേക്കോ? കേൾക്കാമല്ലോ. ഹലോ. ആ പറഞ്ഞോളി. അപ്പോ ഈ ഗ്ലോറിയസ് ഗോസ്പൽ സംബന്ധിച്ച് അനിൽ പാസ്റ്റർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഈ ഗ്ലോറിയസ് ഗോസ്പൽ സംബന്ധിച്ച് ഞാൻ ഒരു 5-6 പേജുകളുള്ള ഒരു ചെറിയൊരു ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ട്. അത് അനുവദിക്കുകയാണെങ്കിൽ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് വായിക്കാമായിരുന്നു. ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോളൂ. 5-6 മിനിറ്റ് എങ്കിലും എനിക്ക് തരണം. അത് ഒത്തിരി നീണ്ടു പോകല്ലോ മാഷ്, എന്നല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഇവിടെ അത്യാവശ്യം ആളുകളുടെ ഒക്കെ ഇതൊന്ന് കഴിയാൻ വേണ്ടി പറ്റും. ജേ ജീവൻ ജീവൻ ജേ ജോ ജീവൻ. ഓക്കെ, പോൾ പോൾ കേക്കോ? മുകളിൽ വന്നിരിക്കുന്നവരാരും ഉറങ്ങരുത്, വിളി വിളിപ്പുറത്ത് തന്നെ ഇരിക്കണം. ഓക്കെ, ജേ അല്ലെങ്കിൽ പോൾ സംസാരിക്കാം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ ഇന്നലെ ഒരു ഗ്രൂപ്പിനകത്ത് ഈ ക്ലബ് ഹൗസിൽ തന്നെ ഇങ്ങനെ ഒരു സംഭാഷണം കേട്ടു. അതിനകത്ത് അവിടെ ഒരു ഷൗമേൽ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കി, ജീസസ് ഇസ് നോട്ട് ഗോഡ്, ഡിയേറ്റി ഓഫ് ജീസസിനെ ക്വസ്റ്റ്യൻ ചെയ്ത് പുള്ളി അത് അവതരിപ്പിക്കാൻ വേണ്ടി നോക്കി. യോഹന്നാൻ 1:1 ഒക്കെ എടുത്തിട്ട് അത് സങ്കീർത്തനത്തിന് എന്ന് പറയുന്നു, യഹോവയുടെ വായിൽ നിന്ന് വന്ന വചനം ഫ്ലഷ് ആയി. അത്രയും പറഞ്ഞിട്ട് പിന്നെ പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ടിക്ക്, അപ്പം ഒരു റിബട്ടലായിട്ട് ട്രിനിറ്റി കാര്യങ്ങളും, യേശു മരിച്ചത് ആസ് ആസ് ടോട്ടലി ഗോഡ് ആൻഡ് ടോട്ടലി മാൻ, ആ ഒരു ആസ്പെക്ടിൽ ഒരു റീബട്ടൽ. സിജോ പറഞ്ഞ ബ്രദറെ.
ഒന്ന് ഓക്കെ ബ്രദറെ, ഒന്ന് ചോദ്യം ക്ലിയർ ആയില്ല ആക്ച്വലി, ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ്. അതായത് ഡിയേറ്റി ഓഫ് ജീസസിനെ പറ്റി സംശയാത്മകമായ ടീച്ചിങ്സ് ആ അവര് പറഞ്ഞത്. അതായത് യോഹന്നാൻ ഒന്നിന്റെ ഒന്ന് എടുത്ത് വഹിച്ചിട്ട് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വേർഡ് വാസ് ഗോഡ്. പക്ഷെ അവർ ആ വേർഡ് എടുത്തിട്ട് ആ വേർഡ് ആക്ച്വലി ദൈവത്തിന്റെ വായിന്ന് വന്ന വേർഡ് ആണെന്നുള്ള രീതിയിൽ അത് ന്യായീകരിക്കാൻ വേണ്ടി നോക്കിയിട്ട് യേശുവിന്റെ ഡിയേറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. സോ അതിൽ നിന്ന് കുറച്ച് പേര് ഇപ്പം നമ്മുടെ ഈ സംഭാഷണം കേൾക്കുന്നുണ്ട്, അവർക്ക് ഒരു റീബട്ടൽ ആയിട്ട് ദി ഡിയേറ്റി ഓഫ് ജീസസ് ആൻഡ് ഹൗ ദി അക്കോ ഈക്വൽ യെറ്റ് സബ്മിസീവ് ടു ദി ഫാദേഴ്സ് അതോറിറ്റി. ഈ ഈ കാര്യത്തിനെ പറ്റി ഒന്ന് നിങ്ങൾ, എനിക്ക് അത്രയും മലയാളം വശമില്ല, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മലയാളത്തിൽ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം, സിജുലേക്ക് വരാം, മറ്റേ ചോദ്യം കൂടെ അഡ്രസ് ചെയ്യണം. ആദ്യത്തത് ഈ ന്യായാധിപന്മാർ ഒന്നിന്റെ 19 ഞാൻ നോക്കായിരുന്നു. അവിടെ യഹോവ ഈ ജനത്തോട് കൂടെ ഇരുന്നു. അപ്പൊ ഇവരുടെ പല യുദ്ധങ്ങൾ ആ രാജ്യം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പോൾ എതിർകക്ഷിയുടെ പക്കല് കുറെ കൂടി വീര്യം കൂടിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുമ്പിൽ ആ യുദ്ധത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ യഹോവ കൂടെ ഉണ്ട് താനും. സ്വാഭാവികമായിട്ടത് വായിക്കുന്ന ഒരാൾക്ക് ദൈവം കൂടെ ഇരുന്നിട്ട് ഇവർ തോറ്റുപോയോ പേടിയായിരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിയോട് നമ്മൾ പറയുന്നു കർത്താവ് കൂടെ ഉണ്ട്. ആ കുട്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല, ആ കുട്ടി തോറ്റുപോകുന്നു. അപ്പൊ യേശു കർത്താവിന് പേടിയായിരുന്നു. ആ കുട്ടിക്ക് ഇത്രയും കഠിനമായ ചോദ്യം വരുമ്പോൾ ചോദ്യത്തെ പേടിയായിരുന്നു. അങ്ങനെ ജീവത്തിന്റെ സകല കർത്തവ്യങ്ങളിലും യഹോവ കൂടെ ഉണ്ടല്ലേ, ദൈവം കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധം ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കാനോ കർത്തവ്യനിരതരാകുമ്പോൾ പരിശീലനം വേണ്ട എന്നുള്ളതിനോ ഒരു തെളിവല്ല. കാരണം ഇതൊരു രാഷ്ട്ര നിർമ്മിതിയാണ്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില മൂവ്മെന്റ് അവിടെ കാണുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇവരുടെ പല യുദ്ധങ്ങൾ വിജയിച്ചു, ചില യുദ്ധങ്ങൾ പരാജയപ്പെട്ടു. പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും അവർ കൂടുതൽ കരുത്തരായി മാറി. അതിന്റെ ആകത്തുക എടുത്താൽ ആത്യന്തിക ജയം ഇസ്രായേൽ മക്കൾക്ക് തന്നെയായിരുന്നു. എല്ലാ സാഹചര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവം അവരുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ്. ഒരു ഫോൾ അത്യാവശ്യം വരുന്നു, ഞാൻ അതൊന്ന് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ സിജോയിലേക്ക് പോകും. ന്യായാധിപന്മാരുടെ ഇതിൽ അനിൽ സാർ അതിൽ കണ്ടിന്യൂ ചെയ്യും. യേശുവിന്റെ ഡിയേറ്റിയെ സംബന്ധിച്ച് ഞാൻ പറയാം. അത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം, അവൻ ഒരു പേഴ്സൺ ആണെന്ന നിലയിൽ തന്നെയാണ് യോഹന്നാൻ അതിനെ സംബോധന ചെയ്യുന്നത്. സത്യത്തില് യഹൂദന്മാർക്ക് ജ്ഞാനം അതുപോലുള്ള കാര്യങ്ങൾ, ജ്ഞാനത്തെ സദൃശ്യവാക്യങ്ങളിലൊക്കെ വ്യക്തി എന്ന നിലയിൽ സംബോധന ചെയ്യുന്ന വാക്യങ്ങളുണ്ട്. ആ ഒരു മെത്തേഡാണ് യോഹന്നാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ദൈവത്തോട് കൂടെ ഇരുന്ന വചനം, ആ വചനം സത്യത്തിൽ ആരാണ്? യേശു ക്രിസ്തു ആണ് എന്നാണ് യോഹന്നാൻ പറഞ്ഞു വരുന്നത്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറഞ്ഞാൽ പിതാവിനോട് കൂടെ ഇരിക്കുന്ന പിതാവിൻ്റെതായ പിതാവിന്റെ ഉള്ളിലെ വചനം, അവൻ എന്നാണ് പറയുന്നത്. അത് അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു, അവൻ എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇവർ പറഞ്ഞതുപോലെ ചിന്തിക്കാമായിരുന്നു. എന്നിട്ട് പറയാണ്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു. കണ്ടോ, അവനിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്, വെളിച്ചമിരുളിൽ പ്രകാശിക്കുന്നു. അപ്പൊ അവനിൽ ഒരു ജീവനുണ്ട്, പിതാവിനുള്ളതുപോലെ ഒരു ജീവൻ അവനുമുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. ഇവിടെയെല്ലാം പേഴ്സൺ എന്ന നിലയിൽ തന്നെയാണ് വചനത്തെ പറയുന്നത്. അതിനുശേഷം ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നിട്ട് പറയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കണ്ടോ, വചനം പേഴ്സണായി തന്നെ നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്,
പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ കുറെ കൂടി ക്ലാരിഫിക്കേഷനിലേക്ക് വരുവാണ്. ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്ന് ഏത്, ആരുടെ തേജസ്? ഈ വചനം, വചനത്തിന്റെ തേജസ്, വചനം എന്ന് പറയുന്ന ആദിയിൽ ഉണ്ടായിരുന്ന പിതാവിനോട് കൂടെ കൂടെയായിരുന്ന, പിതാവിനോടൊപ്പമായിരുന്ന, പിതാവിലുണ്ടായിരുന്ന ആ വചനം, എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന വചനം, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത് എന്ന് വളരെ വ്യക്തമാണ്. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു. എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ പറയാണ്, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തു പിതാവിനോട് കൂടെ ഇരിക്കുക, പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട്, കോ എക്സിസ്റ്റൻസ് ഉണ്ട്, യേശു ക്രിസ്തു പിതാവിനോട് കൂടെ ആ നിത്യജീവൻ പങ്കിടുന്നുണ്ട്, നിത്യജീവന്റെ സ്രോതസ്സാണ് ഈ ഒരു അധ്യായം. ഈ ഒരു അധ്യായം ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ തിയോളജിയുടെ ഒരു അടിസ്ഥാന, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇനിയും യോഹന്നാന്റെ സുവിശേഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തു തന്നെ വളരെ വ്യക്തമായിട്ട് അവകാശപ്പെടുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു, പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അവിടെയെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ഫോമിൽ ഇതിലാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും പിതാവും ഒരു വ്യക്തിയാണെന്നുള്ളതല്ല, ഞങ്ങൾ രണ്ട് വ്യക്തികൾ തന്നെയാണ്, പക്ഷെ ഞങ്ങളുടെ സാരാംശം ഒന്നാണ്, പ്രകൃതി ഒന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പുതിയ നിയമത്തിന്റെ എല്ലാ ഗ്രീക്ക് പണ്ഡിതന്മാരും അതിനെ എഗ്രി ചെയ്യുന്നു. 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പിതാവിനെ അറിയുന്നത് മാത്രമല്ല, പുത്രനെ കൂടി അറിയുന്നതാണ് നിത്യജീവൻ. നിത്യജീവന്റെ സ്രോതസ്സ് പുത്രനാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വളരെ ശക്തമായി പറയുന്ന സുവിശേഷമാണ്. ഇനിയും നമ്മൾ ഇതിന്റെ പുറകോട്ട് പോയാൽ ആദ്യ സുവിശേഷ രേഖകൾ എടുത്താലും നമുക്ക് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വളരെ വ്യക്തമായിട്ട് കാണാം. പാപം മോചിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണാം. പ്രകൃതി ശക്തികളിന്മേൽ അധികാരമുള്ള ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണാം. ഞാൻ ആകുന്നു എന്നുള്ള യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്, ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നുള്ള പഴയ നിയമത്തിലെ ദൈവത്തിന്റെ അതിനോട് തുല്യമായ ക്രിസ്തുവിന്റെ പ്രസ്താവനയാണ്. അപ്പൊ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ ഈ ഫസ്റ്റ് ചാപ്റ്റർ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം പറയുന്നു, പ്രീ എക്സിസ്റ്റൻസ് പറയുന്നു, കോ എക്സിസ്റ്റൻസ് പറയുന്നു, യേശു ക്രിസ്തു ക്രിയേറ്റർ ആണെന്ന് പറയുന്നു, ഇങ്ങനെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ജഡമെടുത്ത് വന്നതാണ് എന്നുള്ള കാര്യവും വളരെ വ്യക്തമായി പറയുന്നു. ഈ വേദഭാഗങ്ങളൊന്നും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനെ ലിബറലായിട്ട് ആർഗ്യുമെന്റ് ഉന്നയിക്കുന്നവര് വളരെ കുറച്ചു പേരാണ്. അവര് സത്യത്തിൽ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാകാതെയാണ് അത്തരം ഒരു വാദം. ശരി, ഞാൻ ആദ്യം പറഞ്ഞതിന്റെ മറുപടി എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്നിട്ട് ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഈ പ്രോമിസ്ഡ് ലാൻഡ് അക്കേർ ചെയ്യുന്ന ആ സംഭവങ്ങളുടെ യുദ്ധത്തിന്റെ ഗതിവിഗതികളാണ് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പുരഥം കൊണ്ടുവരുന്ന ആളുകൾക്കും ഇതേ അഡ്വാൻസ്ഡ് ആയ വെപ്പൺ ഉപയോഗിച്ച് പിന്നെ ഇവർ കയറുകയാണ്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലും ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ചില യുദ്ധങ്ങളിൽ തോറ്റുപോകുന്നുണ്ട്, ചില യുദ്ധങ്ങളിൽ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം കൂടെ ഇല്ലാതില്ല. ദൈവം കൂടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾ നമ്മളാണ്. ജീവിതത്തിന്റെ സകല കയറ്റിറക്കങ്ങളിലും അതങ്ങനെയാണ്. യഹോവ കൂടെ ഉണ്ട് എന്നുള്ളത് ആത്യന്തികമാണ്, അവന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ഒരു സവിശേഷതയാണ്. അല്ലാതെ ഇരുമ്പുരഥം കണ്ടിട്ട് യഹോവ പിന്നോട്ട് പോയി എന്നുള്ളത് വിശ്വസിക്കുമെങ്കിൽ അതിലും വലിയ സംഭവങ്ങൾ പിന്നീട് കിടപ്പുണ്ട്. യഹോവ നേടിയെടുത്ത, അവരാ യഹോവയാൽ നേടിയെടുത്ത. അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്നുള്ളത് കേവലം ഒരു ടൂളല്ല, മനുഷ്യനൊരു ഒരു ഫ്രീ ബീയിങ് ആണ്. ആ വ്യക്തിക്ക് അദ്ദേഹത്തിൽ ദൈവത്തിന്റെ കാരുണ്യവും കൃപയും ദൈവം കൊടുത്ത കഴിവുകളും ഉപയോഗിച്ച് വേണം നമ്മൾ അനുദിന ജീവിതത്തിലെ മുന്നേറ്റങ്ങളെ സൃഷ്ടിക്കാൻ. അല്ലാതെ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ യഹോവയ്ക്ക് ഭീതിയാണ് എന്ന് പറഞ്ഞാൽ അതിലും വലിയ ആയുധങ്ങളും അതിലും വലിയ പ്രശ്നങ്ങളും വരുന്ന പിന്നീടുള്ള ഘട്ടമുണ്ട്. പ്രകൃതി ശക്തിയെ നിയന്ത്രിക്കുന്ന യഹോവയുണ്ട്. ഇത് നിഷേധിക്കുന്നവർ അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ ഇത് കേവലമായ ബാലിശമായൊരു വാദമാണ്. കാരണം ഈ പറയുന്നവർ യേശുക്രിസ്തു വിശദീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് ജീവിതത്തില് വരുന്ന തോൽവികൾ ദൈവത്തിന്റെ തോൽവിയാണോ? അങ്ങനെയല്ലല്ലോ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോ തികച്ചും ബാലിശമായ ഒരു ചോദ്യമാണ്. രണ്ടാമതായിട്ടൊരു കാര്യം കൂടെ പറയാം. സിജോ ബ്രദർ പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ജി ടി എന്നുള്ളൊരു മാന്യ സുഹൃത്ത് നമുക്കെല്ലാം പരിചയനാണ് അദ്ദേഹം. അദ്ദേഹം ഉണ്ട്, അദ്ദേഹമാണ് പുതിയൊരു വാദഗതി മുമ്പോട്ട് വെച്ചു. അപ്പൊ അദ്ദേഹത്തെ കേൾക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ പറയാം, ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ചിന്തകൾ, ആ ചിന്തകൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമുക്കൊരു ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഗൈഡ് ഇല്ലാതെ പോകുന്നുകൊണ്ടാണ്, നമുക്കൊരു മെന്റർ ഇല്ലാതെ പോകുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മീതെ ശാസിക്കാനും
തെറ്റായ വഴി പോകുമ്പോൾ പറഞ്ഞു തരാനും ആളുകൾ ഇല്ലാതെ വരുന്നതൊരു പ്രശ്നമാണ്. ഞാൻ സർവജ്ഞാനിയാണ്, എനിക്കും ഇതൊന്നുമില്ല. ഈ ഒരു ബോധ്യത്തിലേക്ക് പോകുന്നു. ആ ബോധ്യം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ചില വിപത്താണ് ഇവിടെ പല ചോദ്യങ്ങളും ഈ രൂപത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു ദയനീയമായ ഉദാഹരണമാണ് എൻ്റെ സ്നേഹിതൻ ജോർജ് തോപ്പുള്ള ചാക്കോ എന്ന ജി ടി. ഈ ജി ടിക്ക് ഒരു ചരിത്രമുണ്ട്. ഇവിടെ ക്രിസ്റ്റ്യൻ ലോറൻസ് ഉണ്ടല്ലോ, ഈ ജി ടിയുടെ ഒരു ചരിത്രത്തിൽ അദ്ദേഹം മുഹമ്മദ് ഈസയായിട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിൽ മുഹമ്മദ് ഈസയോട് യുദ്ധത്തെക്കുറിച്ച് മറ്റ് ക്രൂരതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. തന്ത്രജ്ഞനായ ഈസ അതെല്ലാം കേട്ട് അങ്ങനെ അംഗീകരിച്ചു വിട്ടെടുത്തിട്ട് ഇത് ചെയ്യുന്ന ആൾ ദൈവമല്ല എന്നുള്ള ഉറപ്പാക്കിയിട്ട് ഓട്ടോസെമെൻറ്റിലേക്ക് കടന്ന് സമാനമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ തോപ്പുള്ള ജോർജ് തോപ്പുള്ള ഈ ഒരു ഘട്ടത്തിൽ ഒരു പുത്തൻ ആശയഗതി സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഓൾഡ് ടെസ്റ്റമെന്റിനെ പാടെ തള്ളേണ്ട ഒരു പരിസ്ഥിതിയിലെത്തി. അത് തള്ളിയിട്ട് യേശു ക്രിസ്തു ഏക സത്യ ദൈവം എന്ന ഒരു ബോധ്യത്തിലേക്ക് വന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ മറ്റൊരു ഗ്രൂപ്പിൽ പറയുന്നുള്ള യഹോവയെ ചീത്ത പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. യഹോവ ക്രൂരനാണ്, പക്ഷേ അദ്ദേഹം നേരത്തെ തുടങ്ങി കേട്ടോ. അദ്ദേഹം വളരെ നാൾക്ക് മുമ്പ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 5-6 വർഷമായിട്ട് ആ ഒരു ടീച്ചിങ്ങായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അത്തരം അവരുടെ പഠനങ്ങളിൽ പെട്ടുപോയ ആളുകൾക്കുള്ള മറുപടി സിജോ കൃത്യം തന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായൊരു വശം കൂടി പറയാം. നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളോട് ഒരു ചോദ്യം ചോദിക്കണം, ആ ചോദ്യത്തിൽ നിന്ന് അവർ അരിശപ്പെടുന്നതോ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് മാറുന്നതോ ആയ ഒരു കാഴ്ച കാണാം. അത് വേറൊന്നുമല്ല, സഭ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതതിൻ്റെ രൂപകാർത്ഥം. ഈ 2000 ആണ്ട് ആയി നമ്മൾ ഇന്ന് 2021 കഴിയുന്നത്. ഈ കാലയളവിന് ഇടയ്ക്ക് ഈ ജോർജ് തോപ്പുപിള്ള അല്ലാതെ ഒരാൾ ഈ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരാൾ കൂടി ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അദ്ദേഹം പറയുന്ന ചിന്ത ഉൾക്കൊണ്ടൊരാൾ വന്നാൽ അയാൾ ഉൾപ്പെട്ടു നിൽക്കേണ്ട സഭ ഏതാണ്? നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് 2000 ആണ്ടായിട്ട് സഭാചരിത്രത്തിൻ്റെ ഇടതാഴികളിൽ നിന്നും കേൾക്കാത്ത, ഒരു മണ്ഡലത്തിലും കേൾക്കാത്ത ഈ നവീന ആശയം ഒരാൾ പറയുമ്പോൾ ഞാൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ പറയുന്നതാണ് ശരി, പക്ഷെ എനിക്ക് കൂട്ടായ്മ ആചരിക്കണം, എനിക്കൊരു ക്രൈസ്തവനായി ശരി ക്രൈസ്തവനായി ജീവിക്കണം. അങ്ങനെയെങ്കിൽ താങ്കൾ അതിൻ്റെ ഉപാധി പറയൂ, അദ്ദേഹം അവിടെ ക്ഷുഭിതനാവുകയോ മാറുകയോ ചെയ്യുന്നു. മാത്രമല്ല 2000 ആണ്ടിനിടയ്ക്ക് ഇങ്ങനെ ഒരു സമൂഹത്തെ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. താങ്കൾ പറയുന്ന പോലെ പറഞ്ഞ ഓൾഡ് ടെസ്റ്റമെന്റിലെ യഹോവയെ തള്ളിയ, യേശുക്രിസ്തു മാത്രം ദൈവമാണ് എന്ന് പറയുന്ന ഒരാളിനെ നിങ്ങൾക്ക് ഇദ്ദേഹം അല്ലാതെ കാണിക്കുകയും ചെയ്യില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ പൂർവന്മാർക്ക് പറഞ്ഞു കിടന്നൊരു മർമ്മം ഇദ്ദേഹത്തിന് വെളിപ്പെട്ടു വന്നു, അദ്ദേഹത്തിൽ നിന്നാണ് തുടക്കം. ഇത് പറയേണ്ടി വരും, അതല്ലാതെ വേറെ ഒരു വഴി അതിൻ്റെ മുമ്പിലില്ല. അപ്പോൾ സ്ഥാപിച്ചെടുക്കാൻ ഒന്നും കഴിയില്ല എന്ന് മാത്രമല്ല, ഇത്തരക്കാർ ചില വരണ്ട വാദങ്ങളിലൂടെ പോവുകയാണ്. ബൈബിൾ ചരിത്രമോ സഭാചരിത്രമോ അനുബന്ധ വിഷയങ്ങളോ ചർച്ചയെ കൊണ്ടുവന്നാൽ ഇവർ പെട്ടെന്ന് അവിടുന്ന് മാറും. മാത്രമല്ല, ഏറ്റവും പ്രധാന ചോദ്യമാണ്, ഒരാൾ ഇത് അക്സെപ്റ്റ് ചെയ്തു വന്നാൽ അടുത്തത് എന്ത്? അവൻ്റെ കൂട്ടായ്മ എന്ത്? അവന് പൂർവികമായൊരു ചരിത്രമുണ്ടോ? ഇദ്ദേഹത്തെയും യേശുക്രിസ്തുവിനെയും അപ്പോസ്തലന്മാരെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ഒരു ലിങ്കുണ്ടോ? ഇതൊന്നും പറയാൻ പറ്റില്ല. അവിടെയും കിടപ്പുണ്ട് ഒരു പ്രശ്നം. നമ്മുടെ ജോസഫ് സാറിന് സമയം പോലെ അവസരം പോലെ സമയം കൊടുക്കുന്നതിൽ തെറ്റില്ല. അദ്ദേഹം ഒരു സ്കോളറാണ്, ചില കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്നാൽ മറ്റു ചോദ്യങ്ങൾ കൂടി ഒന്ന് പരിഗണിച്ചു പോവാം. ഓക്കേ, താങ്ക് യു. താങ്ക് യു അനിൽ പ്രസാദ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കേ, പോൾ ചോദിക്കട്ടെ. ഈ ഗോഡിന്റെ നേച്ചർ എന്ന് പറയുന്നത് ലവ് അല്ലേ? അപ്പോ ജസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വളരെ ക്രൂവലായൊരു ദൈവം, പിന്നെ പെട്ടെന്ന് ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വരുമ്പോ വളരെ സ്നേഹമായൊരു ദൈവം കാണുന്നത്? അപ്പോ ഇത് ഒരു ബേസിക്കലി ഒരു കോൺട്രഡിക്ടറി അല്ലേ? ഓൾഡ് ടെസ്റ്റ്മെന്റ് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ദൈവം, ന്യൂ ടെസ്റ്റ്മെന്റിലെ ദൈവം, അതിന്റെ ഉത്തരം എന്താ? ഓക്കെ, പോൾ, പോളിന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായതാണോ അതോ ജസ്റ്റ് പോൾ ഒരു ജനറൽ ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണോ ഈ പറയുന്നത്? അല്ല, ഞാൻ ജസ്റ്റ് ബൈബിൾ വായിച്ചപ്പോൾ ഒരു കോമൺ ഒബ്സർവേഷൻ ആണ്, വേറെ ഒന്നും ആയിട്ടല്ല, പഠനമൊന്നും ആയിട്ടല്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ സിജോയിലേക്ക് പോവാതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. കാരണം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പേയും വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതൊരു ജസ്റ്റ് ഒരു ഒരു സർഫേസ് ലെവലിലുള്ള കേൾവിയോ അല്ലെങ്കിൽ ജസ്റ്റ് വായനയിലൂടെ പലരും എത്തുന്ന ഒരു കൺക്ലൂഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഗോഡ് ക്രൂയൽ ഗോഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കര
ദേഷ്യം പിടിച്ച ഭയങ്കര ക്രൂരനായ ദൈവം ആണ് പുതിയ നിയമത്തിൽ വന്നപ്പോഴേക്കിന് ഭയങ്കര സോഫ്റ്റ് ആയ ദൈവമാണെന്ന് ആ ഒരു കൺക്ലൂഷനിൽ എത്താനുള്ള കാരണം എന്തായിരിക്കും അത്? എന്റെ അടുത്താണോ ചോദ്യം? അപ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ കാരണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക്കലി ഓൾഡ് ടെസ്റ്റമെന്റിൽ ഈ വയലൻസും യുദ്ധവും, യഹോവ ഇന്ന ആൾക്കാരെ കൊല്ലാൻ പറഞ്ഞു, ഇന്ന വിഗ്രഹങ്ങൾ നശിപ്പിക്കാൻ പറഞ്ഞു, ഇന്ന രാജാവിനെ പോയി വെട്ടിക്കൊല്ലാൻ പറഞ്ഞു, ഇതാണല്ലോ മൊത്തം കാണുന്നത്. അപ്പോ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ കുറച്ച് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു, അവർക്ക് നല്ലത് കൊടുക്കുന്നു, ബാക്കിയുള്ള ആൾക്കാരെ കൊന്നു കളയുന്നു. അപ്പൊ അവിടെ ഒരു അൺകണ്ടീഷണൽ ലവ് കാണുന്നില്ലല്ലോ. അങ്ങനെ വന്നപ്പോ ജസ്റ്റ് വായിച്ചപ്പോ വന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, അല്ലാതെ വേറെ പഠിച്ചിട്ടൊന്നും അല്ല. ഇതുപോലെ ഇപ്പോ ഇതേപോലെ വേറെ കുറെ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ കടിഞ്ഞൂൾ സംഹാരം, അങ്ങനെ ഇസ്രായേൽ അല്ല ഈജിപ്തിൽ വെച്ച് അങ്ങനെ കൊന്ന കുറെ കാര്യങ്ങള്, പിന്നെ കുറെ യുദ്ധത്തിന് പോയ കുറെ ആൾക്കാരെ കൊന്നത്, ഇപ്പൊ ദാവീദ്, പിന്നെ ദാവീദിന്റെ അപ്പന് മരിച്ച കാര്യം പറയാൻ വന്ന ആൾക്കാര് ദാവീദ് കൊന്നത്, അങ്ങനെ കുറെ കൊലകൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബേസിക്കലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ജസ്റ്റ് ഇത് വായിക്കുന്നവർക്ക് ചുമ്മാ തോന്നുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇതിനൊരു ഒരു ജസ്റ്റ് ഒരു ജനറൽ ആയിരിക്കും ഇത്. അതിനുശേഷം അനിൽ കൊടുത്തോട്ടം പാസ്റ്ററും ശ്രീജോയും ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ മൊത്തം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടി ഒന്ന് സഹോദരന് വായിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത്. നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന യുദ്ധങ്ങൾ, യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് എന്നും ഒരു 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 ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് യുദ്ധം ചെയ്ത് പിന്നെ അടുത്ത ദിവസം യുദ്ധിച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു ഹിസ്റ്ററി അല്ല ബൈബിൾ പറയുന്നത്. മറിച്ച് റെയർ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ നേരിട്ടതായിരിക്കുന്ന, ഒന്നാമത്തെ അവർ നേരിട്ടതായിരിക്കുന്ന ശത്രുക്കളോടുള്ള ബന്ധത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമത്തത് അവരെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ യുദ്ധം, ഈ ഈ രണ്ട് പ്രോസസ്സിലും, പിന്നെ മൂന്നാമത്തത് ദൈവികമല്ലാത്തതായിരിക്കുന്ന തിന്മ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളെ കൊല്ലുക, ധാർമ്മികമായി അധംബദിച്ച തരത്തിൽ ജീവിക്കുക, അവരോടുള്ള ബന്ധത്തിൽ പോലും ഏതാണ്ട് ദൈവം 1400 വർഷത്തോളം അവരോട് ദയ കാണിച്ചതിന് ശേഷം അവരോട് ദൈവം കാണിക്കുന്ന ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ ജഡ്ജ്മെന്റ് എന്നുള്ള ഒറ്റ പാർട്ട് എടുക്കും, പക്ഷെ അതിന് ദൈവം അതിനു മുമ്പേ 10 ദിവസമല്ല 100 ദിവസമല്ല 1400 ദിവസത്തോളം ദൈവം എന്ത് ചെയ്യാണ്, ഒരു ജനത്തെ ക്ഷമിക്കുകയും അവരെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ഇത് ചെയ്യുന്നു. അപ്പോൾ അവർ മടങ്ങി വരാൻ വേണ്ടി പ്രവാചകന്മാരെ അയക്കുന്നു, അവർ മടങ്ങി വരാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അതിനുശേഷം അപ്പൊ ഈ പറഞ്ഞതായിരിക്കുന്ന വാർ, യുദ്ധങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് ഈ പറയുന്നതായ പല ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും നടക്കുന്നതായ ചില കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അത് കൂടാതെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പഴയ നിയമം എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ ജീവിതം ഒരു 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 രാജ്യത്തിൻ്റെതായ നിയമവ്യവസ്ഥയിൽ വരുമ്പോഴേക്കും, ഉദാഹരണത്തിന് നമ്മൾ താമസിക്കുന്നത് ഒരു ഭാരതത്തിലാണ്. ഇവിടെ നമ്മൾ എത്ര ശാന്തിയുടെയും എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കൊരു ആർമി ഉണ്ട്, നമുക്കൊരു ഒരു പോലീസ് ഒരു സെക്ടർ ഉണ്ട്. തീർച്ചയായിട്ടും രാജ്യങ്ങളെ ആക്രമിക്കേണ്ടി വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവര് അവരുടേതായ ചില നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ അകത്ത് വരുന്നതായിരിക്കുന്ന തെറ്റുകൾ, തിന്മകളെ, അതിനെ തടയുവാൻ വേണ്ടി, അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി മുൻകരുതലിനുള്ള ഭാഗത്തുള്ള ശിക്ഷകളും നിയമങ്ങളും ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ പഴയ നിയമത്തെ കാണുക. പഴയ നിയമം എന്ന് പറയുന്നത് ഒരു ഒരു സിവിൽ ലോ അപ്ലൈ ചെയ്യപ്പെടുന്നത് ഒരു രാജ്യം എന്ന നിലയിലാണ്. അപ്പൊ രാജ്യം എന്ന നിലയിൽ ഒരു കൂട്ടം ജനം, ആ ജനത്തിന് ഒരു കൂട്ടം നിയമങ്ങൾ, ആ നിയമത്തിൻ്റെതായ ഭാഗമായിരിക്കുന്ന ആളുകൾ പുറത്തുള്ള ആളുകളോട്, ശത്രുക്കളോടുള്ള ബന്ധത്തിൽ ഇടപെടുമ്പോൾ ചില യുദ്ധങ്ങൾ അവിടെ നടക്കുന്നു, അവരോടുള്ള ബന്ധത്തിൽ ചില നിയമങ്ങൾ. എന്നാൽ അകത്തുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം അവരെയും ഇത് ബാധകമാണ്. മുമ്പേ സഹോദരൻ പറഞ്ഞു, യഹോവയെ അല്ലാത്തതായിരിക്കുന്ന ആളുകളെ സ്നേഹിക്കാതെ ഈ യഹോവയെ മാത്രം പിൻപറ്റുന്നവരെ മാത്രം സ്നേഹിക്കുന്നവർ, അങ്ങനെയല്ല. യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ആ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ദൈവം മറ്റുള്ള ജാതികളെ ശിക്ഷിച്ചത്, അതേ തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അതേ ശിക്ഷ അവർക്കും നൽകപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ കാണുന്നത് ഇസ്രായേൽ ജനം യഹൂദന്മാരെ ദൈവം ധാരാളമായി ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിയമത്തിന്റെ, ഒരു രാജ്യത്തിന്റെ നിയമം എന്ന നിലയിൽ വരുമ്പോൾ അവിടെ ആ നിയമം, നമ്മുടെ ഇന്ന് പോലീസ് ലോ ഉള്ളതുപോലെ തന്നെ, നമ്മുടെ കോടതിയുടെ നിയമം ഉള്ളതുപോലെ തന്നെ അവിടെ നിയമമുണ്ട്, ആ നിയമങ്ങൾ അവിടെ നടപ്പാക്കപ്പെടും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമം ഒരു രാജ്യത്തിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു
ഒരു ഒരു രാജ്യം എന്നുള്ളത് നേരെയല്ല, മറിച്ച് പല രാജ്യങ്ങളിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെയാണ് കാണിക്കുന്നത്. അവിടെ ഈ പറയുന്ന നിയമങ്ങൾ അവിടെ ബാധകമല്ല, കാരണം നമ്മൾ വേറൊരു രാജ്യത്തിന്റെ നിയമത്തിന് കീഴിലാണ്. രണ്ടാമത്തെ ആ നിയമത്തിന്റെ കീഴിൽ നിൽക്കുവാനും അവിടുത്തെ നേതാക്കന്മാരെ അനുസരിക്കുവാനും അവിടുത്തെ രാജാക്കന്മാരെ കീഴ്പ്പെട്ട് നിൽക്കുവാനുമാണ് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നത്. ഇനിയും നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അനന്യാസും സഫീറയുടെയും കാര്യം വരുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ വരാനിരിക്കുന്നതായ ന്യായവിധിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, അപ്പൊ ദൈവത്തിന് സ്വഭാവ മാറ്റം വരുന്നതല്ല, പക്ഷെ ദൈവം നീതിമാനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ ആ നീതിയും സ്നേഹവും ഒരുപോലെ വെളിപ്പെടും. അത് പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിരിക്കുന്ന ഒരു ഭാഗത്തെ ചെറിപ്പിക്കുമ്പോൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മാത്രമാണ്. ഓക്കെ, അനിൽ കൊടുത്തോട്ടും. പാസ്റ്റർ സിജയൻ ആഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഞാനൊന്ന് ഈ വിഷയം ജോർജ് ബ്രദർ പറഞ്ഞതിനോടൊന്ന് ആഡ് ചെയ്തിട്ട് അനിൽ പാസ്റ്ററേക്ക് പോകാം. ഇവിടെ ജോർജ് ബ്രദർ നല്ല രീതിയിൽ അതിനെ ഒരു ആൻസർ പറഞ്ഞു. ഞാനൊരു കാര്യം ഒന്ന് ആഡ് ചെയ്യുവാണ് എന്ന് പറഞ്ഞ പഴയ നിയമത്തിൽ അല്ല, ഞാൻ പറഞ്ഞിട്ട് ചോദിച്ചോ, കുഴപ്പമില്ല. ആ അപ്പൊ ഞാൻ ചോദിക്കണ എന്താന്ന് വെച്ചാല്, ഇപ്പോ ഈ സാറ് പറഞ്ഞു, ജോർജ് സാറ് പറഞ്ഞു 400 കൊല്ലത്തോളം അവരോട് ക്ഷമിച്ച് ദയ കാട്ടി എന്നിട്ടാണ് ജഡ്ജ്മെന്റ് കൊടുത്തതെന്നല്ലേ പറഞ്ഞത്, ശരിയല്ലേ? 400 കൊല്ലം അല്ലെങ്കിൽ അതിൽ കൊറേ നാൾ അവരോട് ദയ കാട്ടി എന്നല്ലേ പറഞ്ഞത്? ഞാനേ ജോർജ് പറഞ്ഞ ജോർജ് ജോൺ പറഞ്ഞ വിഷയത്തോട് അനുബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൂടി കേട്ടിട്ട് സാർ ഒന്ന് പ്രതികരിച്ചോ. ഓക്കെ ഓക്കെ, പറഞ്ഞ അപ്പൊ ജോർജ് ജോൺ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ കനാൻ ദേശം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന് കൊടുത്ത ലാൻഡാണ്, അവിടേക്കാണ് അവർ തിരിച്ചു വരുന്നത്. പൊളിറ്റിക്കലായിട്ട് അവിടേക്ക് തന്നെയാണ് സത്യത്തിൽ അവർ തിരിച്ചു വരുന്നത്. അവിടേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ജാതികളുടെ അധാർമിക ജീവിതം ലേവിയ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും പറയുന്നുണ്ട്. അവർ മക്കളെ പരസംഗം ചെയ്യിക്കുന്നവർ, അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവര്, അങ്ങനെ ഒരുപാട് ലൈംഗികമായ അധാർമിക മൂല്യങ്ങൾ ജീവിത രീതികളുള്ള ആളുകളായിരുന്നു അവരോട്. അവരുടെ ഇടയിൽ അബ്രഹാം ഉണ്ടായിരുന്നു, മൽക്കിസേദക്കുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ധാർമ്മികമായ ജീവിതം നയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് കൂടിയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഇവിടെ പറഞ്ഞത് ദൈവം ഒരു പ്രത്യേക ജാതിയെ മാത്രം സ്നേഹിച്ചു, അങ്ങനല്ല. ദൈവം ഇസ്രായേലിനെ എത്രയോ പ്രാവശ്യം ശിക്ഷിച്ചു, എത്രയോ വട്ടം ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയി, എത്രയോ റോമൻ സാമ്രാജ്യത്തിന്റെ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ, അസീറിയൻ സാമ്രാജ്യത്തിന്റെ, അങ്ങനെ എല്ലാ സാമ്രാജ്യത്തിന്റെയും പ്രവാസങ്ങളിലൂടെ ഇസ്രായേൽ പോയി. അത് മാത്രമല്ല, മരുഭൂമിയിൽ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച്, ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന യാത്രയിൽ മരുഭൂമിയിൽ വെച്ച് എത്രയോ പേര് മരിച്ചുപോയി. അത് മാത്രമല്ല, പിന്നെയും പല സന്ദർഭങ്ങളിലായിട്ട് ദൈവം കടുത്ത ശിക്ഷ ഇസ്രായേലിന് നേരെ അയക്കുന്നതായിട്ട് കാണാം. അതിന്റെ കാരണം നമ്മൾ കാണുന്നത് ഒരിക്കലും എന്താണ്, കനാലിലുണ്ടായിരുന്ന ജനതയുടെ ആ ജീവിത രീതി അവർ പകർത്തുന്നതാണ് വലിയൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ആ ആധാർമിക ജീവിതം. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്രായേലിനെ ശിക്ഷിക്കുന്നത്. ഇനി ദൈവം ഇസ്രായേലിനെ മാത്രമാണോ സ്നേഹിച്ചത്? നിനവയിലേക്ക് യോനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാം. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാണെന്ന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിനവയിലേക്ക് യോനെ അയക്കുന്നതായിട്ട് കാണാം. അപ്പൊ ദൈവം ശിക്ഷിക്കുന്നുണ്ട്. ഓരോ ഓരോ ജനതയുടെയും ഓരോ രാജ്യത്തിന്റെയും തെറ്റുകൾക്ക് അനുസൃതമായിട്ട് ദൈവം ശിക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, യുദ്ധങ്ങൾ നടക്കുന്നത് പൊളിറ്റിക്കലുമാണ്. പൊളിറ്റിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഇസ്രായേലും മറ്റ് ജാതികളും നടന്ന യുദ്ധങ്ങളെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോർജ് ബ്രദർ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലാണ്. രണ്ട്, ദൈവം രണ്ട് കൂട്ടരെയും ശിക്ഷിക്കുന്ന, ദൈവത്തിന്റെ ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ട് ഇസ്രായേലിനെ പണിഷ്മെന്റ് ചെയ്യുന്നുണ്ട്, മറ്റ് ഇസ്രായേൽ അല്ലാത്ത മറ്റ് ജനസമൂഹത്തെയും പണിഷ്മെന്റ് ചെയ്യുന്നുണ്ട്. അത് പലതരത്തിലുള്ള അധാർമിക ജീവിതമാണ് അതിനുള്ള കാരണം. അത് ലേവിയ പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിലും പറയുന്നുണ്ട് എന്തായിരുന്നു കനാലിന്റെ ജീവിത രീതി. അത് പലപ്പോഴും ഇസ്രായേൽ പിൻപറ്റിയത് കൊണ്ടാണ് ഇസ്രായേലിനെ ദൈവം ആ രീതിയിൽ ശിക്ഷിച്ചത്. അപ്പൊ ദൈവം ഒരു വിഭാഗത്തെ മാത്രം സ്നേഹിച്ച ദൈവമല്ല, നിനവയിലേക്ക് യോനെ അയക്കുന്നത് ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. പിന്നെ പുതിയ നിയമത്തിന്റെ ലൈറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കേണ്ടത്. പഴയ നിയമം നമ്മളെ സംബന്ധിച്ച് ശിശുപാലകനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആ പഴയ നിയമം പൂർത്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. അനിൽ സാർ എന്ത് പറയാൻ വന്നു? എന്റെ നേരത്തെ പറഞ്ഞ ക്ലിയർ ആയില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? എന്റെ അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞു. അതെ അതെ. ആ ഓക്കെ. അപ്പൊ ജോർജ് സാറ് പറഞ്ഞായിരുന്നു 400 കൊല്ലത്തോളം അവർക്ക് ഒരു ഇളവ് കൊടുത്തായിരുന്നു, നന്മയിലോട്ട് തിരിഞ്ഞു വരാൻ വേണ്ടി സമയം കൊടുത്തായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം, ഈ സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും കൊല്ലം എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് കോൺസെപ്റ്റ് അല്ലേ? ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ടൈമിനും മേളിലൊരു പുള്ളിക്കാരനാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോ ജസ്റ്റ് 400 കൊല്ലം കൊടുത്ത് അവൻ തിരിഞ്ഞു വന്നില്ലെങ്കിൽ അവനെ നശിപ്പിച്ചു കളയുന്ന ആ ഒരു ദൈവമാണുള്ളത്.
അപ്പൊ അങ്ങനെ നശിപ്പിച്ചു കളയുകയാണെങ്കിൽ അവിടെ സ്നേഹം എവിടെയാണ് കാണുന്നത്? സ്നേഹത്തിന്റെ പ്രസക്തി എവിടെ ഇല്ലല്ലോ. അപ്പൊ അത് ആദ്യം ഈ വിഷയത്തെ ഒന്ന് സമഗ്രമായി സമീപിക്കേണ്ടത്. ഓൾഡ് ടെസ്റ്റമെന്റ് എന്താണ്? ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എ നേഷൻ. ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മീക, രാഷ്ട്രീയ, സാമൂഹ്യ ചരിത്രമാണ്, അല്ലെങ്കിൽ ഒരു ജനതയുടെ ചരിത്രമാണ് ഓൾഡ് ടെസ്റ്റമെന്റ്. അതിൽ ഒരു ജനത അവരെങ്ങനെ ചരിത്രത്തിൻ്റെ പ്രത്യേക ഇടങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തുവെന്നും അതുവഴി ലോകമെന്ത് പാഠം പഠിക്കണം എന്നുമുള്ള ഒരു സൂചകം കാണാം. പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ, അത് കർത്താവ് യേശുവാണ്. അപ്പോൾ തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ഘടകമുണ്ട്, അത് വളരെ സിമ്പിളാണ്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് അത്രയും കണക്ഷൻ അവിടെയാണ് വരുന്നത് ഒന്ന്. അടുത്ത കണക്ഷൻ, ഓൾഡ് ടെസ്റ്റമെന്റ് അതിൻ്റെ കുറവ് മനസ്സിലാക്കി ഒരു രാജാവ് നീതിയോടെ വാഴും. ഓൾഡ് ടെസ്റ്റമെന്റ് അതിൻ്റെ പരിമിതി മനസ്സിലാക്കി സമ്പൂർണമായൊരു നിയമം ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുന്നു. അവയെല്ലാം ക്രിസ്തുവിൽ സ്ഥിരീകരിക്കപ്പെടുന്നു. ഇനി പഴയ നിയമത്തിലേക്ക് വരാം. അവിടെ യുദ്ധമുണ്ടോ? ഉണ്ട്. ആ യുദ്ധം എന്തിനായിരുന്നു? പഴയ നിയമം ആദ്യോടന്തം പരിധിയാൽ മത പ്രചരണത്തിനോ മതപരിവർത്തനത്തിനോ വേണ്ടി ഒരു യുദ്ധവും ഇല്ല. യുദ്ധം നടന്നതല്ല, പൊളിറ്റിക്കൽ പർപ്പസാണ്. ഇപ്പം യുദ്ധം ഉണ്ടാകണമെന്നോ ആ യുദ്ധത്തിലൂടെ കൊള്ള മുതൽ പിടിച്ചെടുക്കണമെന്നോ ലാൻഡ് അക്വയർ ചെയ്യണമെന്നോ ഒക്കെ പറയുമ്പോൾ ഈ സ്ഥലം പണ്ട് ഇവരുടെ സ്വന്തമായിരുന്നു. അവിടം കൈവശം വെക്കിയ ഒരു സമൂഹത്തിൽ നിന്ന് പണ്ട് അവർക്കുണ്ടായ നഷ്ടങ്ങൾ കാണാൻ അവിടം തിരിച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇനി ജനതയെക്കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് വരാം. ദൈവം ഇവരെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞു. ഇല്ല, ദൈവത്തിൻ്റെ സ്നേഹം അവിടെ പ്രകടമാണ്. ഈ ഒരു ചിന്ത ഇപ്പോൾ ഉരുത്തിരിയാൻ ഒരു കാരണമുണ്ട്. ഖുർആനിലെ അള്ളാഹുവും ഓൾഡ് ടെസ്റ്റമെന്റിലെ യഹോവയും ഒരുപോലെ ക്രൂരന്മാരാണ്. അത്തരമൊരു സമീകരണം ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത ചിലരിൽ ഉണ്ടായി. ഇനി അങ്ങനെ നോക്കിയാൽ തന്നെ പറയാം, 2000 ശേഷം രൂപപ്പെട്ട പുതുനിയമം മുമ്പോട്ട് വച്ച ധാർമ്മികത, മുമ്പോട്ട് വച്ച ജീവിതശൈലി, അതിൽ നിന്ന് 570 കൂടി കഴിഞ്ഞുണ്ടാകുന്ന മുഹമ്മദിന്റെ സരണി, അത് പഴയ നിയമത്തിന് പോലും തുല്യമല്ല. അതിനും പൂർവ്വകാലത്തിലേക്കുള്ള ഗോത്രവർഗ ജീവിതചര്യയിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോവാണ്, കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് അത് എന്ന് നിലനിൽക്കേണ്ടതാണെന്ന രൂപത്തിൽ ഐസിസും മറ്റും പടവെട്ടുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്, അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അതുകൊണ്ട് മതങ്ങളെല്ലാം തുല്യമാണെന്നും അതിലൊന്നും ഒട്ടും മഹത്വമില്ലെന്നും അത് അതിന് പകരം നിരീശ്വരത്വമാണ് പ്രായോഗികതയെന്നും പറയുന്ന ഒരു സമൂഹം, അത് നമ്മുടെ മുമ്പിലുണ്ട്. അവരിൽ നിന്നെല്ലാം വരുന്ന ചിന്ത ഈക്വലായതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത്, അതായത് പോൾ ബ്രദറിൻ്റെ മാത്രം ചോദ്യത്തോടല്ല. ഇനി അടുത്തേക്ക് വരാം. ദൈവസ്നേഹമാണോ? അതെ, ദൈവം സ്നേഹമാകുമ്പോൾ തന്നെ ഈ സ്നേഹം എന്താണ്? എൻ്റെ പിതാവ് എന്നെ ശാസിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് നമ്മുടെ രാജ്യത്തൊന്നും ആണെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പലരും ജയിലിൽ പോയേനെ, കാരണം ഇപ്പോൾ അത് ആരെയൊന്നും തല്ലാൻ പറ്റില്ല. എന്നെയൊക്കെ മാതാപിതാക്കൾ ശിക്ഷിച്ച പോലെ അല്ലേ, ഇവിടെ പ്രായമുള്ള ആളുകളെ ഒക്കെ ശിക്ഷിച്ചിട്ടുള്ള പോലെ ശിക്ഷിച്ചാൽ ഇന്ന് അവർ ജയിലിൽ പോകും. അധ്യാപകർ ഒരു അധ്യാപിക കണ്ണ് ഇതെടുത്തെറിഞ്ഞിട്ട് കണ്ണ് കാണാതെ വന്നൊരു മനുഷ്യൻ്റെ ചരിത്രം അടുത്ത കാലത്ത് ഇറച്ചു. പണ്ടിതിലും ക്രൂരമാണ്. പക്ഷേ ഇതൊക്കെ സമൂഹം ഉൾക്കൊണ്ടത് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ അന്നത്തെ അറിവ്, സാഹചര്യം ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. ഇതുപോലെ തന്നെ ഒരു സമൂഹം എന്ന നിലയിൽ ഇസ്രയേലൈറ്റ്സ് അവരുടെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളുടെ പ്രതിഫലനമാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും ഉണ്ടായി എന്നും നമുക്ക് കാണാം അവരുടെ മുന്നേറ്റങ്ങളിൽ. ഇനി ദൈവം കൊടുത്ത പ്രമാണം എന്താ? ദൈവം കൊടുത്ത പ്രമാണം അക്ഷരാർത്ഥത്തിൽ എടുക്കാവുന്നത് 10 അത് മോറലാണ്. ഈ മോറൽ ലോ തെറ്റിക്കുന്ന ഇടത്ത് ശിക്ഷ വേണ്ടി വരും. മോറൽ ലോ, അപ്പൊ കുല ചെയ്യരുത് എന്ന വാക്യം അനുസരിച്ചാൽ കുലപാതകയ്ക്ക് ശിക്ഷ ഇല്ല, കുലപാതകയെക്കുറിച്ച് പരിതിവാദിക്കേണ്ട കാര്യം വരുന്നില്ല, അത്തരം പീനിയൽ കോഡ് പിന്നെ വേണ്ട, ശിക്ഷാ നിയമത്തിൻ്റെ ആവശ്യമില്ല. കാരണം കുല ചെയ്യരുത്, നമ്മൾ ആരും കുല ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ കെട്ടിത്തൂക്കാനുള്ള സൗകര്യങ്ങളോ
ആരാചാരമൊന്നും വേണ്ട, കൊല ചെയ്യരുത്, തീർന്നു. കുല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും കുല ചെയ്യുമ്പോൾ ഇന്ത്യ ശിക്ഷാ നിയമത്തിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്, കൃത്യം. അങ്ങനെയാണ് നമ്മുടെ 290 300 300 അങ്ങോട്ടുള്ള വകുപ്പുകളല്ല ഇത് അനുബന്ധമായ ശിക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ നമുക്ക് 290 വകുപ്പ് വേണ്ട, കാരണം ഇവിടെ കൊലയില്ല. കൊലയെന്ന പരിപാടി ഇന്ത്യ ഇല്ലെന്ന് കൂട്ടിക്കൂ, ആരും ആരെയും കൊല ചെയ്യുന്നില്ല, ആ ശിക്ഷ വേണ്ട. അപ്പോൾ മോറൽ ലോ എന്താണ്? കൊല ചെയ്യരുത്. അപ്പോൾ കൊല ചെയ്താലോ ഇമ്മോറലായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ പണിഷ്മെന്റ് വെച്ചിട്ടുണ്ട്. ഈ പണിഷ്മെന്റ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവം സ്നേഹിക്കുന്നുണ്ടാ എന്തിനെ, മറ്റ് 90 പേർക്ക് രക്ഷ വരാൻ വേണ്ടിയിട്ട് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടി വരുന്നു. ഒരു കുറ്റവാളിയെ, ഒരു കലാപകാരിയെ ശിക്ഷിക്കേണ്ടി വരുന്നു. എന്തിനു വേണ്ടിയാ? 1000 പേരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ബോംബിടുന്ന ഒരുവനെ ശിക്ഷിക്കേണ്ടി വരുന്നു കോടതിക്ക്, കാരണം അവനകത്ത് കിടന്നേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നീതിയില്ല, വിചാരണയില്ല, അല്ലെങ്കിൽ ഇതെന്തോ ഒരു ഏർപ്പാടാണ്, 11 ഒരാൾ ജയിലിൽ കിടക്കുക, ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചില്ല, എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താ കോടതി കൊടുക്കാത്ത? കോടതി കൊടുക്കാത്ത റിസ്ക് എടുക്കാൻ വയ്യ. ഇത്തരം ആളുകൾ പുറത്തേക്ക് വന്നാൽ സംഭവിക്കുന്ന എന്ത് ഭീകരതയാണെന്നുള്ള ഒരു അഡ്വാൻസ്ഡ് ആയ മുൻവിധി കോടതിക്ക് വരുന്നു. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ശിക്ഷ വേണ്ട, ശിക്ഷ എന്നൊരു കേസേ ഇല്ല. അപ്പൊ ദൈവം കൊടുത്തത് മോറൽ ലോയാണ്, അത് ലംഘിക്കുന്ന ഇടത്ത് ശിക്ഷ കൊടുക്കുന്നത് സ്നേഹം കൊണ്ടാ. അത് ഏത് എങ്ങനെയാണ്? മറ്റുള്ളവർ നിലനിൽക്കണം, ഈ ഭൂമി നിലനിൽക്കണം, ചരാചരങ്ങൾ നിലനിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള കലാപകാരികളെ ശിക്ഷിക്കുന്നുണ്ട്, നിയമാനുസൃതമാണ് ആ ശിക്ഷ കൊടുക്കുന്നത്. ആ ശിക്ഷ കൊടുക്കുന്നു എന്നതൊഴിച്ചാൽ എന്താ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രശ്നം? കാരണം പഴയ നിയമം മുഴുവൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും 100 വചനങ്ങളുണ്ട്. അത് ഫാദർലി കൺസേൺ കാണാം. അമ്മ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ച വിധങ്ങളെ കുറിച്ചുള്ള പ്രതിപാദ്യം വെറുതെ കവിത എഴുതി വെക്കുവോ? അത് ഫെൽറ്റ് ചെയ്ത ആളുകൾ അതെഴുതി. അപ്പുറത്ത് തെറ്റ് ചെയ്തവന്റെ ശിക്ഷ വളരെ വ്യക്തമായിട്ട് എഴുതി. പുതു നിയമത്തിൽ ഇങ്ങനെ ഇല്ലാത്തതിന്റെ കാരണം കൂടി പറയാം. നമുക്കൊരു രാഷ്ട്രസങ്കല്പം ഇല്ല, സന്തോഷമൊന്നും എനിക്ക് ഇന്ത്യക്കാരനാന്ന് പറയുന്നില്ല. അത് എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ? ഇന്ത്യ എനിക്കെന്തോ ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടുമില്ല. അതങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് ഞാൻ ബഹുമാനിക്കുന്നത്, ജനാധിപത്യം ഉള്ളത്. അതിന് പണ്ട് ഇവിടെ എന്തോ ഭയങ്കര സംഭവമായിരുന്നു, ഇന്ത്യയുടെ പൂർവ്വ ചരിത്രം അത് ഭയങ്കര മഹത്തരമായിരുന്നു, എനിക്ക് യാതൊരു തോന്നലുമില്ല. ഞാനൊരു കോസ്മോപോളിറ്റൻ സിറ്റിസൺഷിപ്പിനെ ബഹുമാനിക്കുന്ന ആളാണ്. ഇതിനപ്പുറത്തും മനുഷ്യനാണ്, അതിനപ്പുറത്തും രാജ്യാന്തരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അതിർത്തിക്കപ്പുറത്തും മനുഷ്യരാണ്, അത് ജാതി മത ഭേദമന്യേ മനുഷ്യൻ. നമ്മൾ കോസ്മോപോളിറ്റൻ സിറ്റിസൺഷിപ്പും ഒരു ഹെവൻലി സിറ്റിസൺഷിപ്പുമാണ് ക്രിസ്ത്യാനിറ്റി എൻ്റർടൈൻ ചെയ്യേണ്ടത്. അതിനർത്ഥം നിലനിൽക്കുന്ന രാജ്യത്തോട് നന്ദിയും കുറവൊന്നും വേണ്ടെന്നല്ല, അത് രണ്ടും രണ്ടാണ്. അമിതമായ ദേശീയ വികാരമില്ല. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂ ടെസ്റ്റമെന്റ് ഒരു രാഷ്ട്രവിവക്ഷ അല്ലെന്നത്. ഏത് രാഷ്ട്രത്തിൽ നിങ്ങൾ പാർക്കുന്നോ ആ രാഷ്ട്രത്തിൽ അതിന്റെ നിയമം പാലിച്ച് നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച് എഴുതിയില്ല. നമുക്കിപ്പോൾ ഒരു ക്രൈസ്തവ രാഷ്ട്ര സങ്കല്പം ഉണ്ടെങ്കിൽ നമ്മളും യുദ്ധ നിയമം എഴുതി ഉണ്ടാക്കാൻ ബാധ്യസ്ഥരാകും, ഏറ്റവും ഭംഗിയായ ഒരു നിയമം എഴുതി ഉണ്ടാക്കാൻ ബാധ്യസ്ഥരാകും. അപ്പോൾ ഇപ്പോൾ അത് വേണ്ടാത്ത എന്തുകൊണ്ടാ? നമ്മുടേതെന്ന് പറയുന്ന ഒരു രാഷ്ട്രസങ്കല്പം ന്യൂ ടെസ്റ്റമെന്റിലല്ല, ഓൾഡ് ടെസ്റ്റമെന്റിൽ രാഷ്ട്രമുണ്ട്. മാത്രമല്ല ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഒരു മഹത്വം കൂടി, മതപരിവർത്തനത്തിന് വേണ്ടി ഒരു യുദ്ധവുമില്ല. അത് കാണണം, നിങ്ങൾ എന്നെ മതം സ്വീകരിക്കുക എന്ന് പറഞ്ഞ യുദ്ധമില്ല. എന്നാൽ ഇവരുടെ ആ പ്രീമൈസിലേക്ക് മറ്റു മതങ്ങളെ അനുവദിക്കാതിരുന്നിട്ടുണ്ട്, ഇവരെ ആളുകൾ പോകുന്നതിനെ എതിർത്തിട്ടുണ്ട്, അത്തരത്തിലുള്ള പ്രവാചകമാർ തമ്മിലുള്ള സംഘടനകൾ കാണുന്നുണ്ട്, ബാലിന്റെ പ്രവാചകന്മാരെ എതിരിടുന്നുണ്ട്. അത് ഇവരുടെ പ്രീമൈസിലായതുകൊണ്ടാണ്. അതിന് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ ദൈവത്തിന്റെ സങ്കല്പങ്ങളെയോ അവരുടെ ക്ഷേത്രത്തെ നശിപ്പിക്കാനോ ഒന്നും അവർ പോകുന്നില്ല. അപ്പൊ ഇത് ഈക്വൽ ടു ഇസ്ലാമാണ് ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയിൽ ഇത്തരം ചില ചിന്തകൾ വരുമ്പോൾ ഇത് വേണ്ടത്ര പരിശീലനമില്ലാതെ ചിലര് അതും ഇത് ഒന്നാണ് എന്നിട്ട് നമുക്ക് പഴയ നിയമത്തെ തള്ളാം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതിയുണ്ട്. പഴയ നിയമം ധാർമ്മിക ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്, അത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ അതൊരു രാഷ്ട്രമായതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ ഒരു രാഷ്ട്രസങ്കല്പമില്ല, അങ്ങനെ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ രാഷ്ട്രം കൊടുക്കട്ടെ എന്നുള്ളതാണ് പുതു നിയമത്തിന്റെ വിവക്ഷ. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, എനിക്ക് വേറെ കാര്യം ചോദിക്കാവോ? സാറ് പറഞ്ഞ എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആണ്. എന്റെ വേറെ ഡൗട്ട് അതിൽ നിന്ന് വന്നത് ഇതാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം ഈ നിയമങ്ങളായിട്ട് ബൗണ്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നിയമം ആചരിച്ചു പോയാൽ മതി, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞതിനെക്കാട്ടും നല്ല നിർവചനം ദൈവം നിയമമാണ് അല്ലെങ്കിൽ ഗോഡ് ഈസ് ലോ, ലവ് എന്ന് പറഞ്ഞതിനെക്കാട്ടും അതല്ല ഒന്നുകൂടി ഈ സാറ് പറഞ്ഞ എക്സ്പ്ലനേഷനോട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് വരിക. കാരണം നിയമം ലംഘിച്ചോ ഒക്കെ കുഴപ്പമാണ്, അങ്ങനെയല്ല വരുന്നത്. അപ്പോ ദൈവത്തിന്റെ സ്നേഹം നിയമബന്ധിതമാണ്. അപ്പോ നിയമമാണ് ദൈവം എന്ന് പറഞ്ഞ പോരെ, ഇതിന്റെ സ്നേഹമാണ് ദൈവം എന്ന് പറയണേ. അതായത് ഈ സ്നേഹമുള്ളത് കൊണ്ടാണ് നിയമം ഉള്ളത്,
സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നിയമം. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ലിബറലായി ജീവിക്കാനുള്ള ഒരു അധികാരമല്ല, അവകാശമല്ല. സ്നേഹം എന്ന് എനിക്ക് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സംഭവമല്ല. സ്നേഹമുള്ളത് കൊണ്ടാണ് ഒരു രാഷ്ട്രം അത് മനസ്സിലാക്കേണ്ടത്, ഈ കുറ്റകൃത്യത്തെ സ്നേഹിക്കുന്നില്ല, കുറ്റവാളിയെ സ്നേഹിക്കുന്നു. അതാണ് ദൈവം. അപ്പൊ ഈ കുറ്റകൃത്യത്തെ വെറുക്കാൻ കാരണം, ഇപ്പോൾ നിങ്ങളൊരു കുറ്റവാളിയായി മാറിക്കഴിഞ്ഞാൽ ഒരു സമൂഹം മുഴുവൻ നശിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നു. നിങ്ങളെ ശിക്ഷിക്ക വഴി ബാക്കി ആയിരക്കണക്കിന് വരുന്ന ആളുകൾ സ്നേഹിക്കപ്പെടുക തന്നെയാണ്. പതിനായിരക്കണക്കിന് ആളുകൾ സ്നേഹിക്കപ്പെടുകയാണ്. ഇപ്പൊ പോലീസ് ഏറ്റവും നല്ല ഉദാഹരണം, പോലീസാണ്. പോലീസ് ഒരു ആക്ഷൻ നടത്തുന്നു ടൗണിലിറങ്ങി. അങ്ങനെ ആക്ഷൻ നടത്തുന്നതിന് വേണ്ടിയാ 8-10 പേരെ തല പൊട്ടും, നിയമം ലംഘിക്കുന്ന കുറെ പേര് ഒരുപക്ഷെ ചത്തുപോയിന്ന് വരും. ആക്ഷൻ നടത്തും. ആക്ഷൻ നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ഭരണകൂടത്തിന്റെ കെയറാണ്. കാരണം ഈ തെരുവിൽ കിടന്ന് കലാപം ഉണ്ടാക്കുന്ന 10 പേർക്കിട്ട് അടിക്കുമ്പോൾ 10 ലക്ഷം പേര് സ്വസ്ഥത കൈവരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ സ്നേഹമാണത്, കാരുണ്യമാണത്, അതാണ് കാണണ്ടേ. അല്ലാതെ ഈ ബാലുശ്ശേരി പറയുന്നോട് തലയെറിയുന്ന കാരുണ്യമാണ്, അത് സ്വർഗത്തിൽ വിടുന്നു എന്നുള്ള അതാ കാരുണ്യം. പുള്ളി പറയുന്നത് തലയെറിഞ്ഞ് നമ്മളെ സ്വർഗത്തിൽ വിടുന്നു, അതാണ് കാരുണ്യം. ഇതങ്ങനെയല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് ഒരു ശിക്ഷ നടപ്പിലാക്കുക വഴി അവശേഷിക്കുന്ന ആളുകൾ ആ ശിക്ഷ ഈ മനുഷ്യന്റെ മാരകമായ പ്രവൃത്തിയിൽ നിന്ന് അവർ സേവിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? സ്നേഹമുള്ളത് കൊണ്ടാണ്, എന്നെ സംരക്ഷിക്കാനാണ് നിയമം. നിയമം പാലിച്ചില്ലുന്ന ഒരാൾക്ക് പോലീസ് ശത്രുവാകുന്നത് എങ്ങനെ? എൻ്റെ പക്കൽ മാസ്ക് ഉണ്ട്, ഞാൻ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ട്, ഞാൻ കൃത്യം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ആ എനിക്ക് നിയമം ഉള്ളതല്ലേ എന്നല്ല. ഇതൊന്നും ഇല്ലാതെ ഒരുത്തിന് മുമ്പോട്ട് വന്ന് എന്നെ ഇടിച്ചിട്ട് പോയി ഇൻഷുറൻസ് പോലും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നിയമം എൻ്റെ സ്നേഹിതനായി മാറുകയാണ്, ആ നിയമം എൻ്റെ സംരക്ഷകനായി മാറുകയാണ്. അപ്പോൾ നിയമം പാലിക്കുന്നവന് നിയമം സംരക്ഷകനാണ്, സ്നേഹമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ നിയമം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ പ്രാകൃതങ്ങളായ നിയമങ്ങൾ പലതും പോയിട്ട് നല്ല നിയമങ്ങൾ വേണം എന്ന് പറയാൻ കാരണം, നിയമം രക്ഷകനാണ്, നിയമം രക്ഷിക്കാനുള്ളതാണ്. അപ്പൊ നിയമമാണ് ദൈവം എന്നല്ല, സ്നേഹമാണ് ദൈവം, അതുകൊണ്ടാണ് നിയമമുള്ളത്. ഈ പ്രപഞ്ചം പോലും പ്രവർത്തിക്കുന്നത് അലിഖിതമായൊരു നിയമത്തിന് വിധേയമായിട്ടാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോ സിജോ ബ്രദർ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരികയാണ്, ലോഗോസ് അഥവാ വചനം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിൽ പറഞ്ഞു. അതായത് കർത്താവ് യേശു ക്രിസ്തുവിന് 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഹെറാക്ലീറ്റസിന്റെ ഒരു ചിന്തയാണ് ലോഗോസ് എന്ന് പറയുന്നത്. അത് വചനമെന്ന് മാത്രം പരിഭാഷപ്പെടുത്തിക്കൂടാ. ലോഗോസ് എന്താ ഹെറാക്ലീറ്റസ് പഠിപ്പിച്ചതെന്ന് അറിയട്ടെ. ഭൂമിക്കൊരു ദൈവമുണ്ട്, സൂര്യന് വേറൊരു ദൈവമുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് വേറൊരെണ്ണമുണ്ട്, നദികൾക്ക് വേറൊരാളുണ്ടെന്ന് കൂട്ടുക, നമ്മൾ ഈ മന്ത്രിമാരെ ആക്കുന്ന പോലെ. അപ്പോൾ ഇത് ക്ലാഷ് വന്നു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ പോവും. അപ്പോൾ ഒരു ഏകീകരണം വേണം, ഒരു കോർഡിനേഷൻ വേണം. അപ്പോൾ ഈ കോർഡിനേഷൻ ഇല്ലാതെ വന്നാൽ ഇത് വിജയിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ കൂടി അത് ആറ്റല്ലെങ്കിൽ എന്താവും? അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഓരോന്നിനും ഓരോ ദൈവമില്ല, ഒരു ദൈവമേ ഉള്ളൂ, ഒരു ശക്തിയേ ഉള്ളൂ. മറ്റൊന്നുകൂടി അദ്ദേഹം കണ്ടു, വെള്ളം താഴേക്ക് ഒഴുകുന്നു, വസ്തുക്കൾ താഴേക്ക് പതിക്കുന്നു, അതുപോലെ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കുന്നു, കൂട്ടിയിടി കൊളീഷനൊക്കെ ഉണ്ട്, അതല്ല പറഞ്ഞു വരുന്നത്. മൊത്തത്തിൽ ഈ പ്രപഞ്ചം ഏതോ ഒരാജ്ഞ പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഒരാജ്ഞക്കനുസൃതമായിട്ടാണ്, ഒരു ഊർജം എന്നല്ലേ നമ്മളതിന് പേരിടുന്നത്, അതിൻ്റെ പിന്നിലുള്ള ആ പ്രചോദനം. ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ എനർജി ഉണ്ടാകുന്നു. എനർജി ഉണ്ടാകുന്നുള്ള തെറ്റാണ്, എനർജി കൊണ്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, സകലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കൃത്യം ചാർട്ട് ചെയ്ത് വെച്ച ആ ബുദ്ധി ഒരു കമാൻഡ് അനുസരിച്ച് സകലതും പ്രവർത്തിക്കുന്നു, ഒരാജ്ഞ. ആ ആജ്ഞക്കിട്ട പേരാണ് ലോഗോസ്. അവിടെ യോഹന്നാൻ പൂരിപ്പിക്കുന്നത് അലയോഗിരിക്കാരെ, ആ ലോഗോസ് ദൈവമായിരുന്നു, ആ ലോഗോസ് ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ ലോഗോസ് ജഡം ധരിച്ചതേ ഞാൻ നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് പാർക്കുന്നുണ്ട്. അപ്പൊ ഈ നിയമം, ഈ ഹെറാക്ലിറ്റസിന്റെ ചിന്തയിൽ നിയമം കണ്ടല്ലോ, പ്രകൃതിക്കൊരു നിയമം വെച്ചു. ഈ നിയമം സ്നേഹമുള്ളതുകൊണ്ടാ. അപ്പൊ സ്നേഹമുള്ള ഇല്ലായിരുന്നെങ്കിൽ ക്ലാഷ് ആവൂലേ, കൂട്ടിടി നടക്കൂലേ? നിയമം ഉള്ളത് കൊണ്ടാണ്, ആ നിയമത്തെ പരീക്ഷിക്കുന്നവന് നിയമം സ്നേഹം തന്നെയാണ്. അപ്പോൾ ഇത് ഭീകരമായി തോന്നുന്ന നിയമലംഘകനാണ്, നിയമലംഘകന് നിയമം ഭീകരം തന്നെയാണ്. ഒരു പെൺകുട്ടി, അത്തരം ഉദാഹരണങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടില്ല, ഒരു പെൺകുട്ടി, അവള് ആരുമില്ലാത്തൊരു സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുന്നു, അവളെ കടന്നു പിടിക്കുന്നു ഒരു സമൂഹ വിരുദ്ധൻ, അവിടെ പോലീസ് പ്രത്യക്ഷപ്പെടുന്നു. ഈ പോലീസ് പെൺകുട്ടിക്ക് സംരക്ഷകനാണ്, സ്നേഹമാണ്, കരുതലാണ്. ആ ക്രൂരന് പോലീസ് തീർച്ചയായിട്ടും അധികാരമുള്ള പോലീസ് കൈകാര്യം ചെയ്യണേ. അപ്പൊ ഒരാൾ ഒരേ സമയത്ത് എങ്ങനെ ശിക്ഷകനും രക്ഷകനുമായി മാറുന്നു എന്നത്, ശിക്ഷയുടെ കാഠിന്യം എന്നത് കുറ്റത്തിന്റെ ഗൗരവമാണ്. അപ്പോൾ അവിടെ ഒരു ഘട്ടത്തിലും നിയമം എതിരാളിയായി മാറുന്നില്ല, ആത്യന്തികമായി നിയമം സംരക്ഷകനായി തന്നെ ഭവിക്കുന്നു.
അതുകൊണ്ട് ദൈവം സ്നേഹം തന്നെ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു തെളിവാണ് ഈ നിയമമുള്ളത്. അല്ല എങ്കിൽ നമ്മുടെ ജീവിതം അരാജകത്വം, രാജാവില്ലാത്ത അവസ്ഥ പോലെ ആയിത്തീരുമായിരുന്നു. അരാജകത്വമില്ലാതെ പ്രപഞ്ചം നിലനിൽക്കുന്നത് ദൈവമുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഓക്കെ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹം എന്ന വാക്കിനെ തന്നെ നമ്മള് വെള്ളം ചേർക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം എനിക്കറിയത്തില്ല പോൾ ബ്രദർ ആരാണെന്നെങ്കിലും പോൾ ബ്രദർ ഒരു വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിന്റെ പിതാവാണെങ്കില് കുഞ്ഞ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് പോകുന്നതായ ഒരു പ്രവൃത്തിയാണെങ്കിൽ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ ആ കുഞ്ഞിനെ അതിനെ അനുവദിക്കുകയല്ല, മറിച്ച് അതിന് നിയമങ്ങൾ കൊണ്ട് തടയുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ബെസ്റ്റ് ഉദാഹരണം പറയാം. ഇന്ന് എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയി. എൻ്റെ മോന് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന്. ഞാൻ അങ്ങനെ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോൾ അവന് അഡിനോയ്ഡ്സിന്റെ പ്രോബ്ലം ആണ്. അപ്പോൾ എക്സ്റേ എടുത്തിട്ട് അവനെ അവിടെ നിന്ന് ഡോക്ടറെ കാണേണ്ട ആ ഒരു യാത്രയിൽ എൻ്റെ മകൻ എന്നോട് പറയാണ്, പപ്പ എനിക്ക് ഇന്ന് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന് ഐസ്ക്രീം വാങ്ങിച്ചു തരണമെന്ന്. അപ്പൊ അവൻ കുറെ നേരം ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട് നടന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ തോന്നി. ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് ഡോക്ടർ എക്സ്റേ ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു അഡിനോയ്ഡ്സ് ആണ്, അതുകൊണ്ട് ഈ തണുപ്പ് സാധനങ്ങളൊന്നും ഇനി എന്തു ചെയ്യല് കഴിക്കല്ലെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഇവൻ എന്നെ എന്റെ മുഖത്തോട്ട് നോക്കിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഡോക്ടറെ ഐസ്ക്രീം കഴിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ നോ നോ നോ, ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അത് വീണ്ടും അത് പ്രയാസവും. എന്റെ മകൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര മുഖമൊക്കെ വാടി വണ്ടിയെ കയറുന്ന സമയത്ത് അവൻ എന്നോട് പറയുകയാണ്, അപ്പൊ ഇന്നൊരു ദിവസത്തേക്കിന്, ഇന്നൊരു ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഡോക്ടർ പറഞ്ഞതല്ലേ. അപ്പൊ അവൻ എടുത്തോട്ട് എന്നോട് പറയാം, അപ്പയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മതി. അപ്പം അപ്പയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. മേ ബി ആ ഒരു ഒരു ചെറിയൊരു സമയത്തേക്കിന് നമ്മളൊക്കെ ചിന്തിച്ചു, ഇപ്പൊ നമ്മൾ ഈ ദൈവത്തെ വിലയിരുത്തുന്ന പോലെ എന്റെ മകനും 8 വയസ്സുള്ള എന്റെ മകനും ചിന്തിച്ചു കാണും, ഈ അപ്പൻ എന്താണ് എനിക്ക് വേണ്ടി ഒരു അല്പം ഒരു 100 രൂപ മുടക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ, ഒരു പ്രാവശ്യത്തേക്കിനെ ഞാൻ പറഞ്ഞുള്ളല്ലോ. പക്ഷെ അതിന്റെ പുറകിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ഒരു നിയമം, ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു നിയമം പാലിക്കുന്നത് ഞാൻ എൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിന്റെ അതെങ്ങനെയാണ് അവർക്ക് പ്രകടമാകുന്നത്, നമ്മുടെ ആക്ഷൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് നമ്മൾ അറിയുന്നത്, ദൈവം നമ്മുടെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് നമ്മൾ അറിയുന്നത്, നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് അറിയുന്നത് അത് നമ്മുടെ ആക്ഷൻസ് തന്നെയാണ്, നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ്. സോ നിയമവും നല്ല, ദൈവം അനിൽക്കുടത്തോട്ട് പാസ്റ്റർ പറഞ്ഞ പോലെ നിയമങ്ങൾ വെച്ചിരിക്കുന്നത് തന്നെ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോ വെറുതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ലവ് ലെറ്റർ എഴുതിയും ബാനർ വെച്ച് ലവ് യു പ്രകടിപ്പിക്കുന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഞാൻ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ആ ഒരു സ്വാർത്ഥത ഇല്ലാത്ത ജീവിതം, ഞാൻ ഒരിക്കലും ഉപദ്രവിക്കപ്പെടാതെ എന്നെ ആരും ശല്യപ്പെടുത്താതെ ഞാൻ സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ നേബറിൻ്റെ നന്മ ആഗ്രഹിക്കുകയാണ്, എൻ്റെ നേബറിൻ്റെതായ സുരക്ഷിതം ആഗ്രഹിക്കുകയാണ്, എൻ്റെ പടോസി, എൻ്റെ നേബറിൻ്റെ ജീവിതത്തിൽ ഞാനൊരു അനുഗ്രഹമാകാൻ ആഗ്രഹിക്കുകയാണ്, അവൻ്റെ ബുദ്ധിമുട്ടിൽ ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടുന്നു, അവൻ്റെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാണ് അവനോട് ഇടപെടുന്നു, അവനുമായിട്ട് വിഷയങ്ങൾ ഉണ്ടായാലും അവനോട് സ്നേഹിക്കുകയാണ്. അത് അങ്ങനെയാണ് സ്നേഹം. ആ നിയമങ്ങൾ അവിടെ ഒരു മതിലുകൾ ഉണ്ട്. കാര്യം ആ മതിലിന്റെ അകത്ത് അവനൊരു പ്രൊട്ടക്ഷൻ, എനിക്കും ഒരു പ്രൊട്ടക്ഷൻ, അവനൊരു സഹകരണം, എനിക്കും ഒരു സഹകരണം. അങ്ങനെയാണ് സഹോദര ബൈബിൾ വെളിപ്പെടുത്തുന്ന സ്നേഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പോൾ ബ്രദറെ കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഒരു നിമിഷം ജോസഫ് സാറിലേക്ക് പോകുന്നു. ഇവിടെ ഒരു വിശിഷ്ട അതിഥി വന്നിട്ടുണ്ട്. വളരെ ഈ ഗ്ലോസിയൽ പ്രിയസ് ഗോസ്പലിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് അറിയുന്ന ഒരാളാണ്, നമ്മുടെ സുഭാഷ് പാസ്റ്റർ. അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നതിന് മുമ്പ് ഈ സുഭാഷ് കുമാർ എന്ന് പറയുന്ന പാസ്റ്ററെ അനുകരിച്ച രൂപത്തിലും ഭാവത്തിലും ഇവിടെ ഒരാൾ കയറിയിരുന്നാൽ ഞങ്ങൾ കണ്ടുപിടിക്കില്ല എന്നുള്ളത് താങ്കൾ തെറ്റിദ്ധരിച്ചു. താങ്കൾ ധരിച്ച ഇടം അല്ല ഇത്. അതുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ വിട്ടോണം. വിശിഷ്ടാതിഥി സ്വന്തം വിലാസിലും കയറി വരണം. പണി കുറെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മോന് പറ്റിയ ഇടം അല്ല ഇത്. തൽക്കാലം പോയാട്ടെ. ആ ബാക്കി
അതെ ജോസഫ് സാർ, ഒരു സെക്കൻഡ് ജോസഫ് സാർ, ഒരു സെക്കൻഡ്. ഞാൻ ഹൈദരാബാദിൽ ഒരിക്കൽ ഒരു ടേപ്പ് റെക്കോർഡർ കാണാൻ പോയ സമയത്ത്, വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് പാനസോണിക് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് പാനസോണിക് ആണെന്ന് തോന്നുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് ചെറിയൊരു അക്ഷരത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിച്ചതുപോലെ തന്നെയാണ്. സുഭാഷ് കുമാർ എന്നാണ്, കുമാരി എന്നല്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ ഫേക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. സുഭാഷ് കുമാരി അല്ല, സുഭാഷ് കുമാർ എന്നാണ്. അതോടൊപ്പം തന്നെ അറ്റ് ദ റേറ്റ് വെച്ചുകൊണ്ട് വാല് വെക്കുമ്പോഴും അവിടെ ശ്രദ്ധിക്കുക. കാര്യം കേരളത്തിൽ ഈ കുമാറും കുമാരിക്കൊക്കെ വലിയ പ്രസക്തി ഒന്നുമില്ല. അങ്ങനെ വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, കുമാരി എന്ന് പറയുന്നത് പുരുഷനാണോ സ്ത്രീക്കാണോ വെക്കുന്നത്. അതുകൊണ്ട് ഈ ഫേക്കുമായിട്ട് പ്രത്യേകിച്ച് മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നവർ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് മുകളിലോട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ രക്ഷപ്പെടേണ്ടി വരും. ജോസഫ് സാറെ കേൾക്കാവോ? കേൾക്കാം, കേൾക്കാമല്ലോ. ഞാൻ തുടങ്ങിക്കോട്ടെ. ഞാനൊരു ചെറിയ ഒരു 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 തീസിസ് പ്രബന്ധമാണ് പറയുന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം രണ്ട് മിനിറ്റ് കൂടുതൽ എടുക്കുന്നതിൽ. ക്ഷമിക്കണം, ഞാനൊന്ന് വായിച്ചോട്ടെ. ഞാൻ എഴുതിയിരിക്കുന്നതാണ് മാർസിയോൺ വേദപുരീതികളും ഗ്ലോറിയസ് ഗോസ്പലും, ജോസഫ് സക്കറിയ കൊച്ചുപുരക്കൽ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയായാകുന്നു എന്ന് ഫിലിപ്പിന്റെ കൈസേറിയാൽ വെച്ച് വിശുദ്ധ സ്ത്രീയന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിശുദ്ധ പത്രോസ് ഏറ്റു പറഞ്ഞതായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ക്രൈസ്തവ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അതായത് ക്രിസ്തുവാകുന്ന പാറമേലാണ് സഭയെ പണിയപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ത്രിത്വം, മെസ്സിയാതമ്പുരാന്റെ മനുഷ്യാവതാരം, അവിടുത്തെ പാപപരിഹാര യാഗവും ഉയർപ്പും, അവിടുന്ന് വീണ്ടും വരുമെന്നുള്ള പ്രത്യാശ തുടങ്ങിയവ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയും എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കേണ്ടത് ആത്മരക്ഷയുടെ അനിവാര്യമായ ഘടകവുമാകുന്നു. അപ്പോസ്തോലിക കാലത്ത് തന്നെ ക്രൈസ്തവ സഭയിലേക്ക് അന്യ തത്വചിന്തകളുടെയും അബദ്ധോപദേശങ്ങളുടെയും ഒരു വലിയ കടന്നുകയറ്റം ആരംഭിച്ചിരുന്നു. ഈ പാഷാണ്ഡതകൾക്കെതിരായുള്ള ഒരു വിശ്വാസ സംരക്ഷണ പോരാട്ടമായിരുന്നു ആദിമസഭ നേരിടേണ്ടി വന്ന വെല്ലുവിളികളിൽ പ്രധാനമായത്. സഭയിൽ യാതൊരു പ്രമാണവും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്ന അഥവാ വിശ്വാസ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു മാനദണ്ഡവും പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്ന ആദ്യ നൂറ്റാണ്ടുകളിൽ വെറും ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ദൈവമർമ്മങ്ങളെ വിശകലനം ചെയ്യുവാൻ ശ്രമിച്ചവർക്കുണ്ടായ വീഴ്ചകളാണ് ഈ അബദ്ധോപദേശങ്ങളിൽ പലതും. ഈ കാലഘട്ടത്തിൽ സഭയിലേക്ക് കടന്നു വന്ന രണ്ട് പ്രധാന വേദവിപരീതികൾ അഥവാ ദുരുപദേശങ്ങളായിരുന്നു ഇബിയനോയിറ്റിസവും ക്രൈസ്തവ ജ്ഞാനവാദവും, ക്രിസ്ത്യൻ നോസ്റ്റിസിസവും. യഹൂദ നിയമങ്ങളായ പരിച്ഛേദന, ശബ്ദാചരണം തുടങ്ങിയവ കർശനമായി അനുഷ്ഠിച്ചും അനുസരിച്ചും വന്നവരായി യഹൂദ മതത്തിൽ ജനിച്ചവരും ജാതികളിൽ നിന്നും യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരുമായവരിൽ യേശു ദൈവത്തിന്റെ മശിഹ ആണ് എന്ന് വിശ്വസിച്ചവരായിരുന്നു ഇബിയനോയിറ്റിസ് എന്നറിയപ്പെട്ടിരുന്നത്. യേശു ഭൂമിയിലെ ഏറ്റവും നീതിമാനായ മനുഷ്യനാണെന്നും ജ്ഞാനസ്നാനം ലഭിച്ചപ്പോൾ ദൈവം തന്റെ മകനായി ദത്തെടുത്തുവെന്നും ദൈവത്തിന്റെ മകൻ എന്ന നിലയിൽ യേശുവിന് പ്രത്യേക ചുമതലയുണ്ടായിരുന്നുവെന്നും ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിലൂടെ യേശു തന്റെ ദൗത്യം നിറവേറ്റിയെന്നും പ്രതിഫലമായി ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും അവർ പഠിപ്പിച്ചു വന്നു. യഹൂദമതവും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടിയുള്ള ഒരു രക്ഷയുമായിരുന്നു അവർ വിഭാവനം ചെയ്തിരുന്നത്. ക്രൈസ്തവ സഭയുടെ ആദിമ നൂറ്റാണ്ടുകളിൽ സഭയിലേക്ക് കടന്നു വന്ന മറ്റൊരു ദുരുപദേശമായിരുന്നു ക്രിസ്തീയ ജ്ഞാനവാദം. യഥാർത്ഥത്തിൽ ജ്ഞാനവാദത്തിന്റെ ഉത്ഭവത്തിന് നിയോ പ്ലാറ്റോണിസത്തിലും ബുദ്ധമതത്തിലും ബാബിലോണിയൻ മതസങ്കല്പങ്ങളിലും വേരുകളുണ്ടെന്ന് അനുമാനിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഉത്ഭവത്തെ കുറിച്ച് വ്യക്തമായ ധാരണകളില്ല. ജ്ഞാനവാദം എന്നത് വൈവിധ്യമാർന്ന പല പുരാതന ചിന്തകളെയും സമന്വയിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഗ്രീക്ക് വാക്കായ ഗ്നോസിസിൽ എന്ന അറിവിൽ നിന്നാണ് ഈ ജ്ഞാനവാദം എന്ന പദം ഉത്ഭവിച്ചത്. ജ്ഞാനവാദ മതങ്ങളെല്ലാം അറിവിലൂടെ രക്ഷ വരുന്നുവെന്ന് ഉറപ്പിച്ചു. അറിവ് രഹസ്യവും നിഗൂഢവുമായിരുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള അറിവ്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, ഇങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ മടങ്ങാൻ തുടങ്ങിയവ, ഈ അറിവ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ലഭിച്ചിരുന്നുവെന്നും ആത്യന്തികമായി അത് ആത്മജ്ഞാനമായിരുന്നു എന്നും വിശ്വസിച്ചിരുന്നു. ഈ വിജ്ഞാന ജ്ഞാനത്തിന്റെ ശക്തിയാൽ അവർ ദ്രവ്യത്വത്തിന്റെ ഇരുണ്ട ശക്തിയിൽ നിന്നും സ്വയം മോചിപ്പിക്കുന്നു എന്നും ഉറപ്പിച്ചു. രണ്ടാം നൂറ്റാണ്ടോടുകൂടി ക്രൈസ്തവ സഭയിൽ ഈ ജ്ഞാനവാദ സിദ്ധാന്തങ്ങൾ ശക്തിപ്പെടുകയും അവ ക്രൈസ്തവ ജ്ഞാനവാദം എന്ന നിലയിൽ രൂപം പ്രാപിക്കുകയും ചെയ്തു. ജ്ഞാനവാദത്തിന് ക്രിസ്തു മതത്തിൽ നിന്ന് സമന്വയിപ്പിക്കാവുന്ന പലതും കണ്ടെത്തി. യേശു ക്രിസ്തു അജ്ഞാതനും ഉന്നതനും പൂർണ്ണനുമായ യഥാർത്ഥ ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയതിനാൽ യേശു ക്രിസ്തുവിനെ അവരുടെ രക്ഷാശാസ്ത്രത്തിന്റെ കേന്ദ്രമാക്കി. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ജഡത്തിൽ വന്നില്ല എന്നും ഒരു മായ ഡൊസിറ്റിക്ക് മാത്രമായിരുന്നു എന്നും യഥാർത്ഥ രക്ഷകൻ ക്രൂശുമേൽ മരിച്ചില്ല എന്നും ക്രൂശിൽ പീഡനം അനുഭവിച്ചത് ഒരു പുറന്തോട് മാത്രമായിരുന്ന ഒരു ശരീരമായിരുന്നു എന്നും അവർ വിശ്വസിച്ചു. പഴയ നിയമത്തിൽ കാണുന്ന ദൈവം യഥാർത്ഥ ദൈവമല്ല
എന്നും അവർ വെറും അധമന അത് വെറും അധമനായ തിന്മയുടെ ദൈവമായിരുന്നു എന്നും അവർ വാദിച്ചു. ക്രൈസ്തവ ജ്ഞാനവാദ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന മറ്റൊരു പാഷാണ്ട ഉപദേശമായിരുന്നു മാർസിയോൺ വേദവിപരീതി. ഏഷ്യ മൈനറിലെ സിനോപ്പിൽ ക്രിസ്തുവർഷം 85 ജനിച്ച മാർസിയോൺ ഒരു ഉന്നത കപ്പൽ വ്യാപാരിയായിരുന്നു, ഒരു ബിഷപ്പിന്റെ മകനായിരുന്നു എന്ന് കരുതുന്നു. അദ്ദേഹം തന്റെ പ്രവർത്തന മേഖല ക്രിസ്തുവർഷം 139 റോമിലേക്ക് മാറ്റുന്നു. റോമിലെ സഭയ്ക്ക് വളരെ വലിയ തുക സംഭാവനയായി നൽകി തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. തന്റെ ജ്ഞാനവാദ ചിന്താഗതികൾ സഭയിലേക്ക് കടത്തിവിടുകയും അതിന് മേൽക്കോയ്മ നേടിയെടുക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു പരിചയപ്പെടുത്തിയ ദൈവം ഒരു കാരണവശാലും പഴയ നിയമത്തിൽ കാണുന്ന ദൈവം ആകുവാൻ സാധിക്കയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദുരുപദേശം. യേശുവിന്റെ ദൈവം യഹൂദരുടെ ദൈവമായിരുന്നില്ല, യഹൂദന്മാരുടെ ദൈവം ഈ ലോക സൃഷ്ടിക്കുകയും തന്റെ ജനമായ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് നിയമം നൽകുകയും ചെയ്തു. അവർക്ക് നിയമം പാലിക്കാൻ കഴിയാത്തതിനാൽ അവരുടെ ദൈവത്തിന്റെ ക്രോധകരമായ നീതിയിൽ അവർ ആശങ്കാകുലരായിരുന്നു. എബ്രായ ബൈബിളിന്റെ ദൈവം തിന്മയുടെ ഉറവിടമായ ഭൂമിയെ സൃഷ്ടിച്ച ഒരു ദുഷ്ടനായ സൃഷ്ടാവായ ദൈവമാണെന്ന് മാർസിയോൻ പ്രഖ്യാപിച്ചു. അതേസമയം യേശു ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷകനാണെന്ന് മാർഷ്യൻ ഉറപ്പിച്ചു. കോപിച്ച എബ്രായ ദൈവം ഒരു പ്രത്യേക വ്യക്തിയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പുതിയ നിയമത്തിലെ എല്ലാം ക്ഷമിക്കുന്ന ദൈവത്തെ അപേക്ഷിച്ച് അധമനായ ഒരു ദൈവം, യേശു ക്രിസ്തുവിനെ രക്ഷകനായി ലോകത്തിലേക്ക് അയച്ച ദയാലുവായ ദൈവം യഥാർത്ഥ പരമോന്നതനാണെന്ന് മാർഷ്യൻ പ്രസംഗിച്ചു. പഴയ നിയമത്തിലെ എബ്രായ ദൈവം ദുഷ്ടനും അസൂയുള്ളവനും ക്രോധവും വംശഹത്യയുതനും ആയിരുന്നു എന്നും യേശു ക്രിസ്തു പഴയ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നും അദ്ദേഹം പ്രബോധിപ്പിച്ചു. പുതിയ നിയമം കാനോനൈസ് ചെയ്യുവാനുള്ള ആദ്യ ശ്രമം മാർസിയോണിലാണ് കാണുന്നത്. ആദിമസഭയിലേക്ക് കടന്നു വന്ന ജ്ഞാനവാദ ചിന്താഗതികളിൽ അത്യന്തം അപകടകരമായിരുന്നത് മാർസിയോൺ പാഷാണ്ടതയിലാണ്. 147-144 റോമിൽ കൂടിയ സഭാ കൗൺസിൽ സുന്നതോസ് മാർസിയോണിനെ വേദവിരീതിയായി പ്രഖ്യാപിക്കുകയും സഭയിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു. എങ്കിലും അടുത്ത 2-3 നൂറ്റാണ്ടുകളോളം ഈ സിദ്ധാന്തം നിലനിന്നിരുന്നു. ആദിമ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും കൃതികളിൽ നിന്നുമാണ് ഈ വേദവിപരീതിയെ കുറിച്ചുള്ള കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഉപദേശങ്ങൾ. ഈ കൊറോണ കാലത്ത് വീണ്ടും സമാനമായ വേദവിരീതികൾ സഭയിലേക്ക് കടത്തിവിടാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം വിശ്വാസികളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ളതും മറ്റു വിമർശകർക്ക് ക്രൈസ്തവ സഭകളെയും അതിന്റെ വിശ്വാസ സത്യങ്ങളെയും ആക്രമിക്കാനുള്ള ആയുധം നൽകുക എന്നുള്ളതും തുടർന്ന് ക്രൈസ്തവ സഭകളെ തകർക്കുക എന്നുള്ളതുമാണ്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം നിരീശ്വരവാദത്തിലേക്ക് പുതുതലമുറയെ നയിക്കുക എന്നുള്ളതാണ്. പൗരസ്ത്യ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇവരുടെ പ്രബോധനങ്ങൾ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവരുടെ പ്രധാന പഠിപ്പിക്കലുകൾ ചിലത് ഇവയാണ്. യഹോവയാൻ ദൈവം സർവശക്തനായ അത്യുന്നതനായ ദൈവമല്ല, പിതാവാൻ ദൈവം വെളിച്ചമാകുന്നു, എന്നാൽ യഹോവ വെളിച്ചമല്ല ഇരുളാണ്. യഹോവയാൻ ദൈവം ഇസ്രായേൽ ഗോത്രത്തിന്റെ ഒരു ഗോത്ര ദൈവം മാത്രമാണ്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ പിതാവാൻ ദൈവം പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അല്ല. യഹോവയാൻ ദൈവം പരിശുദ്ധ ത്രിത്വത്തിന്റെ ഭാഗമല്ല, അതായത് യഹോവ ത്രിത്വത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. ഓർത്തഡോക്സ് പ്രാർത്ഥനകളിലും തക്സകളിലും മറ്റ് ആരാധനാ ക്രമങ്ങളിലും യഹോവയോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് അവകാശപ്പെടുന്നു. അതായത് പ്രാർത്ഥനാക്രമങ്ങളിൽ ദൈവം എന്ന് എഴുതിയിരിക്കുന്നത് യഹോവയെ ഉദ്ദേശിച്ചല്ല എന്ന് അവകാശപ്പെടുന്നു. ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ യഹോവയാൻ ദൈവം എന്ന് പറയുന്നില്ല. അതിൽ പറയുന്ന ദ ഗോഡ് യഹോവയാൻ ദൈവമല്ല. ഇസ്രായേലിന്റെ ദൈവം യുദ്ധകൊതിയനും കൊള്ള ചെയ്യുന്നവനും പ്രതികാരദാഹിയും ശിക്ഷിക്കുന്നവനും കലഹിക്കുന്നവനും ഇരുളിൽ വസിക്കുന്നവനും ആയ ഒരു ദൈവമാണ്. ഒരിക്കലും ആ ദൈവമല്ല പുതുനിയമത്തിന്റെ ദൈവം. മോശ കണ്ടത് ദൈവത്തെയല്ല, മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്ക് ദൈവം ഉത്തരവാദി. അത് ചെയ്യുന്ന മനുഷ്യരായ വ്യക്തികളല്ല. ന്യായവാദങ്ങൾ, ഞാൻ ന്യായവാദങ്ങൾ അവരുടെ വായിക്കുന്നില്ല, ഇവിടെ എല്ലാവർക്കും അറിയാവുന്നവർക്ക് ഞാൻ വായിക്കുന്നില്ല. അതൊക്കെ പരിപൂർണമായിട്ട് ഞാൻ അത് വിടുകയാണ്, വിട്ടിട്ട് ഞാൻ ലാസ്റ്റ് ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. അത് 2-ാം നൂറ്റാണ്ടിൽ സഭയിലേക്ക് കടന്നു വന്ന ഒരു ദുരുപദേശമായിരുന്നു മാർസിയോൺ വേദവിപരീതികൾ എന്നും ആദിമസഭ അതിനെ എങ്ങനെ ശക്തമായി നേരിട്ടുവെന്നും നാം കണ്ടുവല്ലോ. ഒരു ക്രൈസ്തവ സഭയും യഹോവയാൻ ദൈവം അല്ല പിതാവാൻ ദൈവമെന്നോ അത്യുന്നതനായ ദൈവമെന്നോ യഹോവ ഒരു ഗോത്ര ദൈവം മാത്രമായിരുന്നുവെന്നോ യഹോവ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഭാഗമല്ല എന്നോ വിശ്വസിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ആരാധിക്കുന്ന ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം തന്നെയാണ്. ആ ദൈവം തന്നെയാണ് പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നത്.
ദൈവത്തിന് തന്റെ നിത്യ സ്നേഹത്തിൽ മനുഷ്യനെ തള്ളിക്കളയുവാൻ കഴിയുമായിരുന്നില്ല. ദൈവം തന്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ ജനത്തിന് സംരക്ഷണവും പ്രവചന നിവൃത്തിക്ക് വേണ്ടി അബ്രഹാമിന്റെയും ദാവീദിന്റെയും സന്തതിയായി ദൈവപുത്രനായ യേശുക്രിസ്തു പിറക്കേണ്ടത് ആവശ്യമായിരുന്നു. ഈ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിരുന്നു ദൈവം ഇസ്രായേലിന് കൊടുത്ത സംരക്ഷണവും. ഈ അന്ത്യകാലത്ത് പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ നാമും വഞ്ചിക്കപ്പെടുകയാണോ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഓർമ്മിക്കുക, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും എന്നും സംശയമില്ല എന്നും തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ വിശദീകരണവും ഇടപെടലും ഉണ്ടാകും എന്ന് പ്രത്യാശിക്കുന്നു. ഇതാ ഞാൻ എഴുതിയ ഒരു ചെറിയ ഒരു ലേഖനമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇത് സെമിനാരിയിലെ പ്രൊഫസർമാരും മുൻ പ്രിൻസിപ്പാൾമാരുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, പലരും വായിച്ചിട്ടുമുണ്ട്. ഇത് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അടുത്ത ചർച്ചകളിലേക്ക് പോകാം. ഇതിനെ കുറിച്ച് അഭിപ്രായം പറയണേ. തീർച്ചയായിട്ടും ഇതൊന്ന് രണ്ടു ചോദ്യങ്ങളോടെ വന്നു. ആയിക്കോട്ടെ. നമ്മുടെ ജേ ജേ എന്ന് പറഞ്ഞ സഹോദരൻ സംസാരിച്ചോ? സെൽമൻ സാറ് സംസാരിച്ചായിരുന്നോ? സംസാരിച്ചില്ല. ഞാനെന്നാ രണ്ട് മിനിറ്റ് നിങ്ങൾ ചർച്ച തിരക്കാണെങ്കിൽ നടത്തിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പോളിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിരുന്നല്ലോ. ഇനി മറ്റുള്ളവരിലേക്ക് നമ്മൾ പോകണം. ഇനി മുന്നോട്ട് പോകുമ്പോ പോളിന് അവസരം തരാം, കുഴപ്പമില്ല. ഓക്കെ, സെൽമൻ സാറ് രണ്ട് മിനിറ്റ് പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു എല്ലാം. കൊടുത്തോടൻ സാറ്, നമ്മുടെ ജോർജ് ബാസ്റ്റർ, സിജോ സാർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തേജസ്സിൻ്റെ സുവിശേഷം എന്നതാണല്ലോ വിഷയം. നമ്മളെ കൊരിന്തലേഖനത്തിലാണ് ഈ പ്രയോഗമുള്ളത്. ഏകദേശം 25 പ്രയോഗങ്ങൾ നമ്മൾ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, രാജ്യത്തിൻ്റെ സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷം, കർത്താവായ യേശുവിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷം. നമ്മൾ ഇപ്പം ടൈറ്റിലിട്ടിരിക്കുന്ന പോലെ തേജസ്സുള്ള സുവിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ കൊരിന്ത്യലേഖനം 4 വരുന്ന സമയത്ത് അവിടെ പറയുന്ന തേജസ്സുള്ള സുവിശേഷം എന്ന് പറയുന്ന സ്ഥലത്ത് പറയുന്നത് അവൻ എറ്റിഫ്യൂസിയൻ എന്ന് പറയുന്നൊരു വേടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുരുട്ടുകണ്ണുകളെ തുറക്കാൻ കഴിയുന്ന രീതിയിലാണ് സുവിശേഷത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അധികാരി കുരുട്ടാക്കി വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സുവിശേഷമാണ് ഈ സുവിശേഷം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എറ്റിഫ്യൂസിയൻ എന്ന് പറഞ്ഞാൽ അറിയാത്തതാക്കി തീർക്കുക, അറിവില്ല നമ്മുടെ കുരുടാക്കി തീർക്കുക. ഇതിന് പല ഡെസ്റ്റിനേഷൻ ബൈബിൾ തന്നെ കൊടുക്കുന്നുണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അതൊന്ന് പത്രോസ് ലേഖനത്തിൽ എൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു ഡെസ്റ്റിനേഷനാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതേപോലെ നമുക്ക് സുവിശേഷത്തിൽ അതിൻ്റെ ഒരു വേറൊരു ഡെസ്റ്റിനേഷൻ കാണുന്നുണ്ട്. എന്താണ് അപ്പോൾ ഇത്രയും വലിയൊരു സുവിശേഷത്തെ ഇന്നത്തെ കാലത്ത് വികലമാക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ഇവിടെ രണ്ട് ചോദ്യമാണ് നമ്മൾ പ്രധാനമായും നേരിട്ടത്. വളരെ ഭംഗിയായിട്ട് നമ്മളെ മോഡറേറ്റർമാർ അതിന് ഉത്തരം കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒരു വാക്കൊന്ന് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഒരു ചോദ്യം വന്നത് ഇങ്ങനെയാണ്, യഹോവ യഹൂദിയോട് കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നിട്ട് അവൻ മലനാട് കൈവശമാക്കി, സോറി, എന്നാൽ താഴ്വരയിൽ നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് അവരെ നീക്കിക്കളുവാൻ കഴിയില്ല. ഇരുമ്പുരഥങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു യഹോവയാണോ ഈ യഹോവ? ഇത് ബൈബിളിലൊന്ന് ശരിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. യോശുവ ഇത് കൃത്യമായിട്ട് നേരത്തെ തന്നെ ഇവർക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. യോശുവ 17:18 വാക്യത്തിൽ, മലനാട് നിങ്ങൾക്കുള്ളതായിരിക്കണം, അത് കാടാകുന്നുവെങ്കിൽ അത്, ഇവിടെ യഹൂദിയോടാണെങ്കിൽ അവിടെ യോസഫിൻ്റെ മക്കളോടാണ്, മനശ്ശയോടൊക്കെയാണ്, അത് കാടാകുന്നുവെങ്കിൽ നിങ്ങൾ വെട്ടിത്തെളിക്കണം, അതിൻ്റെ അറുതി പ്രദേശങ്ങൾ നിങ്ങൾക്കുള്ളവ തന്നെ, കാനാന്യർ ഇരുമ്പുരഥങ്ങളുള്ളവരും ബലവാന്മാരുമാകണം ആകുന്നു.
എങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. അപ്പൊ ഇരുമ്പുരഥങ്ങളെ നീക്കിക്കളയുവാൻ കഴിയുന്ന ഒരു യഹോവ അവരുടെ കൂടെ ഉണ്ട് എന്നാണ് യോശുവ പറയുന്നത്. അതങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോട്ടാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയെന്നറിയാമോ? നാലാമത്തെ അധ്യായം വരുന്ന സമയത്ത് ന്യായാധിപന്മാരുടെ കാലത്ത് യഹോവ ഇവരുടെ അതിക്രമം നിമിത്തം, ഇസ്രായേൽ മക്കളുടെ പാപം നിമിത്തം കനാന് രാജാവായ യാബീന് വിറ്റ് കളയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ. ഇനി അവൻ എത്ര രഥങ്ങളുണ്ടായിരുന്നു അറിയാമോ, കേൾക്കാമോ? നാലാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അവനെ 20 സംവത്സരം കഠിനമായിട്ട് ഇസ്രായേൽ മക്കൾ ഞെരുക്കിയപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു എന്നാണ് പറയുന്നത്. യഹോവയോട് നിലവിളിച്ചപ്പോൾ 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്ന ഈ പറയുന്ന രാജാവിനെ ആ അധ്യായത്തിന്റെ അവസാനം രണ്ടോ മൂന്നോ വാക്യങ്ങൾ നിങ്ങളിന്ന് വായിക്കണം. അവനെ യഹോവ ന്യായം വിധിക്കുകയാണ്. ഈ 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്ന ഈ വ്യക്തിയെ ന്യായം വിധിക്കുകയാണ്. അപ്പോൾ രഥങ്ങളെ ഉള്ളത് കൊണ്ട് യഹോവയ്ക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയുകയില്ല എന്നത് അത് ബൈബിളിനോട് ആശയത്തോട് നീതി പുലർത്തുന്നല്ല എന്നൊരു വാക്യം പറയട്ടെ. ഇനി എന്താണ് ഫറവോനെ കുറിച്ച് പറയുമ്പോൾ 600 രഥങ്ങൾ, വിശേഷപ്പെട്ട രഥങ്ങൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്. 600 വിശേഷപ്പെട്ട രഥങ്ങളും പിന്നെ മറ്റു രഥങ്ങളും ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അതിനെ കീഴടക്കിക്കളയാൻ കഴിഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അനിൽക്കുടിത്തോട്ട സാർ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ നീക്കിക്കളയുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് അവിടെ ചെയ്യാത്തത് കൊണ്ടാണ് അത് സംഭവിക്കാതെ പോയത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഇവിടെ വന്നായിരുന്നു. അഡ്രസ് ചെയ്യാൻ സമയമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നുള്ളൂ, ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാമോ? മൊറേറ്റർ ഒന്ന് ഇടപെടാമോ? ഓക്കെ, ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറയാം. ഇവിടെ വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് യഹോവ ക്രൂരനാണ്, പുതിയ നിയമത്തിലെ ആണ് നമ്മൾ കാണുന്ന, നമ്മൾ പലപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ഈ ചോദ്യകർത്താവ് ചിലപ്പോൾ വളരെ നിഷ്കളങ്കമായി ചോദിച്ചതായിരിക്കാം, പക്ഷെ ഇത്തരം ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഈ പുതിയ നിയമത്തിലെ ആണ് നമ്മൾ ഭയങ്കര സ്നേഹസ്വരൂപനായ ദൈവത്തെ കാണുന്നത്, പഴയ നിയമത്തിലെ നമ്മൾ ഭയങ്കര ക്രൂരനായ ദൈവത്തെയാണ് കാണുന്നത്. സാർ, പുതിയ നിയമത്തിൽ സ്വന്തം പിതാവ് പുത്രനെ ഒരു തരത്തിലും ദയയ്ക്ക് അർഹമില്ലാത്ത രീതിയിൽ ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ക്രൂരൻ ആളാവണം. സ്വന്തം പിതാവ് പുത്രനെ കുരിശിലേറ്റുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾ പറയുന്ന മെഷർമെന്റ് ആണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ക്രൂരത. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ 70 ആകുമ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ഓർമ്മയിൽ നിന്നുകൊണ്ട് പറയാണ്, പൂർണ്ണമായും ശരിയാകണമെന്നില്ല, തെറ്റാണെങ്കിൽ ഇടപെടാം, 20 ലക്ഷം വരുന്ന 60 തൊട്ട് 70 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 20 ലക്ഷം വരുന്ന യഹൂദരെ ഇതേ യേശു, അത് ഒലിവൈറ്റ് ഡിസ്കോഴ്സിനകത്ത് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന് മത്തായിലും ലൂക്കോസിലും മർക്കോസിലും കൃത്യമായി മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു 20 ലക്ഷം വരുന്ന യഹൂദരെ കൊന്നൊടുക്കുകയും ഈ പറയുന്ന യെരുസലേം ദേവാലയം കല്ലിനോട് കല്ല് ശേഷിക്കാതെ വണ്ണം നശിപ്പിച്ച് കളയുകയും ചെയ്ത സംഭവവും ഈ ക്രൂരതയിൽ പെടുന്നില്ലേ? അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഒന്ന് തന്നെയാണ്. അവിടെ ന്യായം വരുന്ന സമയത്ത്, നീതി നിവർത്തിക്കപ്പെടേണ്ട സമയത്ത് നീതി നിവർത്തിക്കുവാൻ പുതിയ നിയമത്തിലെ ഈ പറയുന്ന യേശുവും ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അത് കഴിഞ്ഞ് 135 ആകുമ്പോഴത്തേക്കും അഡ്രിയാൻ ചക്രവർത്തിയുടെ കാലത്തും ഇവർക്ക് ദേശം വിട്ട് ഓടേണ്ടി വന്നിട്ടുണ്ട്. ഈ 2000 കൊല്ലമായിട്ട് അവർക്ക് ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന യഹൂദർക്ക് അവരുടെ രാജ്യത്തിലേക്ക് മടങ്ങി വരാൻ ഇടയായത്. ഇപ്പോൾ അവർ രാജ്യത്തിലാണ്, പക്ഷെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം കാലഘട്ടം എടുക്കുമ്പോൾ ഒരു ഏകദേശം 1500 എത്ര, ഒരു ഒന്നാം ലോക മഹായുദ്ധം വരെ, 1500 ഏകദേശം ഒന്നാം ലോക മഹായുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് അവരുടെ ദേശത്ത് മടങ്ങി വരാൻ കഴിയാതെ ചിതറി പോയത് 135 അഡ്രിയാൻ ചക്രവർത്തിയുടെ കാലത്താണ്. അപ്പോൾ അതും ക്രൂരതയായിരുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ദൈവത്തിന്റെ ന്യായങ്ങൾ, ദൈവത്തിന്റെ ന്യായവിധികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം.
പിന്നെ ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ ഇവർ ചെയ്യുന്ന ചില തട്ടിപ്പുകളും കൂടെ എനിക്ക് സമയം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടെ സമയം എനിക്ക് എടുക്കാം, 2 മിനിറ്റും കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം മതി സാർ. പെട്ടെന്ന് പറഞ്ഞ 1 മിനിറ്റ് പറഞ്ഞു. ആ 1 മിനിറ്റ് പറയാം. അത് ഇവര് ഒരു 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 വാക്യം വായിക്കാറുണ്ട് സാധാരണ, ഇതാ യഹോവ കൂരിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യഹോവ കൂരിൽ വസിക്കുന്നു, എപ്പോഴാണ് ഇത് പറഞ്ഞിരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത്? ഇത് ശലോമോന്റെ ദേവാലയത്തിൽ ദൈവതേജസ് ഇറങ്ങി വന്ന സമയത്ത് പറയുന്ന വാക്കെടുത്തിട്ടാണ് ഇവർ പറയുന്നത് യഹോവ കൂരിൽ വസിക്കുന്നു. കാര്യം എന്നിട്ട് അവർ എന്നിട്ട് പൗലോസിന്റെ ലേഖനത്തെ എടുത്തുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ്. യഹോവ ഇതാ കൂരിൽ വസിക്കുന്നു. എങ്ങനെ ആലയത്തിൽ തേജസ്സിനകത്ത് യഹോവ വസിക്കുന്ന സമയത്ത് പറയുന്ന വാക്യം അപ്പോൾ ശലോമോൻ തന്റെ താൻ കൂരിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. തൊട്ടു മുകളിൽ പറയുന്നത് യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടത് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഭാഗം എടുത്തിട്ട് ഇങ്ങനെ മിസ്കോട്ട് ചെയ്യാണ് അവര്. അങ്ങനെ എന്നാൽ ഇവർ ഈ വാക്യങ്ങളൊന്നും കാണുന്നില്ല. യെശയ്യാവ് 2:5, യാക്കോബ് ഗൃഹമേ വരുവീൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. 60:19, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. സങ്കീർത്തനം 27:1, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഇനി ഇവർ വെക്കുന്ന അതേ മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ, ഇവർ വെക്കുന്ന അതേ മെഷർമെന്റ് യഹോവ കൂരിൽ വസിച്ചു എന്ന് പറയുന്ന അതേ മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ, ഇതാ മത്തായി എഴുതിയ സുവിശേഷം 10:27, ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്തിൽ പറവീൻ. അപ്പോൾ ഈ പറയുന്ന യേശു ഇരുട്ടത്തിലാണോ വസിച്ചത്? മർക്കോസ് 1:35, അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ പറയുന്ന ഈ ഇദ്ദേഹം പറയുന്ന മുറിവാക്യം എടുത്തിട്ടുള്ള അതേ മെഷർമെന്റ് നമുക്ക് എടുത്തിട്ട് നമുക്കും തിരിച്ചും പറയാം യേശു ക്രിസ്തു ഇരുട്ടിലാണ് വസിച്ചതെന്ന് തിരിച്ചു പറയാവുന്ന. ഇങ്ങനെയുള്ള നമ്പർ ഗെയിംസ് കളിക്കുകയല്ല എന്നല്ലാതെ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ തൽക്കാലം നിർത്തുന്നു. എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് താങ്ക് യു ശ്രവൻ സാറേ. അടുത്ത നമ്മൾ ഡിക്ക് പറയാനുണ്ടോ? ഡി ജസൻ ബ്രദറെ, ജസൻ ബ്രദറിന് എന്തെങ്കിലും പറയാനുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞു. ഓൾറൈറ്റ്, ഓക്കെ, താങ്ക് യു. കട്ടായി പോയി. എസ് പറഞ്ഞോളൂ. എസ് പറഞ്ഞതിന് ശേഷം ജസണിലേക്ക് വരാം. എല്ലാവർക്കും വന്ദനം. അവസരം സമയം തന്ന അവർക്ക് നന്ദി പറയുന്നു. ചില ദിവസങ്ങളിലായിട്ട് 1-2 എത്തീസ്റ്റുകൾ സംസാരിക്കുന്ന ഗ്രൂപ്പിൽ ചില ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടിയും ചില ചോദ്യങ്ങൾ ഉത്തരം എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു വേദിയിൽ പറയാൻ ഞാൻ മുന്നോട്ട് വന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമ ഭാഗങ്ങളെയാണ് പ്രത്യേകിച്ച് നാസ്തികരായ അല്ലെങ്കിൽ ഹെയ്തീസ്റ്റുകളായ ആളുകൾ വിശുദ്ധ വേദപുസ്തകത്തെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് കൂടുതലും പഴയ നിയമ വേദഭാഗങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ്. അവിടെ പലപ്പോഴും മനസ്സിലാകുന്നത് പലപ്പോഴും അവര് എടുത്ത് ഉദ്ധരിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന കാര്യം കർത്താവിന്റെ ദാസന്മാർ ഇവിടെ സവിസ്തരമായി പറഞ്ഞു. പ്രത്യേകിച്ച് അത് ന്യൂ ടെസ്റ്റമെന്റ് അത് കൃത്യമായി പറയുന്നുണ്ട്. എബ്രായ ലേഖനം 1:1 പ്രകാരം പറയുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഇപ്പോൾ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരവും സകലവും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പാർഷ്യലായിട്ട് ഭാഗികമായിട്ട് ആണ് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയത്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അത് ഭാഗികമായിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അപ്പോൾ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പൂർണ്ണമായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പോലും ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളിലൂടെ ദൈവത്തെ അറിയാനും തന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് തന്നെ വരണം. കാരണം കർത്താവിലൂടെ അല്ലെങ്കിൽ ആ പുത്ര മുഖാന്തരം സകലവും അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ പുതിയ നിയമമാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന്റെ പൂർണമായ
ഒരു ഭാഗമെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിശ്ചയമായിട്ടും ഭാഗികമായ വെളിപ്പാട്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ പരിമിതി, ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഭാഗികമായതുകൊണ്ട് ആണ് അത്തരത്തിലുള്ള അല്ലെങ്കിൽ പഴയ നിയമ ഭാഗത്തെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പുതിയ നിയമ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ പഴയ നിയമ വേദഭാഗങ്ങളെ മനസ്സിലാക്കേണ്ടത്. പഴയ നിയമ വേദഭാഗങ്ങളെ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിലാണ്. അതാണ് പറഞ്ഞത്, പുതിയ നിയമം എന്ന് പറയുന്നത് കംപ്ലീറ്റ് റെവലേഷൻ ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന്റെ കംപ്ലീഷൻ ആണ് ന്യൂ ടെസ്റ്റമെന്റ്. അതുകൊണ്ട് വെളിപ്പെടുത്തപ്പെട്ട, കൂടുതൽ സുതാര്യമാക്കപ്പെട്ട, കൂടുതൽ വ്യക്തമാക്കപ്പെട്ട ദൈവിക വെളിപ്പാട് പുതിയ നിയമമാണ്. അപ്പോൾ ആ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വേണം പഴയ നിയമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പുതിയ നിയമം തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ രണ്ട് സമാന്തര സത്യങ്ങൾ വളരെ വളരെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് സമാന്തര സത്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് മനുഷ്യർ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് മനുഷ്യരാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ ഒരു ചില പ്രത്യേക ആളുകളാല്, ചില പ്രത്യേക കേൾവിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ വായനക്കാർക്ക് വേണ്ടി, ചില പ്രത്യേക ചരിത്ര പശ്ചാത്തലങ്ങളിലോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, പ്രത്യേക സാഹചര്യങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തില് പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഓരോ പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ അത് മനുഷ്യ അതിൽ കൂടെ ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കുവാൻ വേണ്ടി മനുഷ്യരാൽ എഴുതപ്പെട്ട പുസ്തകമാണെന്ന് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കുകയും, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സമാന്തര സത്യമാണ്, ഒരു കൊറോളറിയാണ്, എന്താണ് ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് ദൈവിക ഗ്രന്ഥമാണ്. എന്തുകൊണ്ടാണ് ബൈബിളിനെ ദൈവിക ഗ്രന്ഥം എന്ന് പറയുന്നത്? കാരണം ഇതിനകത്ത് മിസ്റ്ററികളുണ്ട്. അതുപോലെ തന്നെ ബൈബിള് വിവിധ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണെങ്കിലും എഴുത്തുകാർക്ക് പരസ്പരം അറിയാതെ തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എഴുതപ്പെട്ടതാണെങ്കിലും ബൈബിളിൽ ഒരു അത്ഭുതകരമായ യൂണിറ്റി ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, അത്ഭുതകരമായ യൂണിറ്റി ഉണ്ട്. മറ്റൊന്ന്, ബൈബിള് ദൈവിക ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം, ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പ്രോഗ്രഷൻ ഉണ്ട്, ദ പ്രോഗ്രസീവ് റെവലേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പ്രോഗ്രഷൻ നമുക്ക് കാണാൻ കഴിയും. കാരണം ബൈബിൾ എല്ലാ പുസ്തകങ്ങളും എല്ലാ എഴുത്തുകളും പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവിക വെളിപ്പാടിന്റെ പ്രോഗ്രഷൻ നമുക്ക് കാണാം. അതാണ് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ ഈ പുത്രമുഖാന്തരം സകലവും വെളിപ്പെടുത്തി എന്ന് പറയാൻ കാരണം, പുത്രമുഖാന്തരം ആ വെളിപ്പാടിന്റെ പ്രോഗ്രഷൻ നമുക്ക് കാണാൻ കഴിയും, അത് ക്ലാരിറ്റി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ബൈബിള് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരാൽ എഴുതപ്പെട്ട പുസ്തകമായിരിക്കുമ്പോൾ തന്നെ ഓരോ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതും അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ തന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അത് ദൈവിക വെളിപ്പാടിന്റെ പ്രോഗ്രഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ബൈബിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിനെ ഹിസ്റ്റോറിക്കലായിട്ട്, അപ്പോൾ തന്നെ ഗ്രമാറ്റിക്കലായിട്ട്, അതുപോലെ തന്നെ എന്താണ് ലിറ്ററലായിട്ട്, അതുപോലെ തന്നെ തിയോളജിക്കലായിട്ടൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള സാഹചര്യമൊന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം വ്യാഖ്യാന ശാസ്ത്രങ്ങൾ ഇന്ന് വളരെ ഡെവലപ്പായിട്ട് നമുക്ക് അത്തരം പഠനങ്ങൾ നമുക്കുണ്ട്. ബൈബിളിനെ ശരിയായി മനസ്സിലാക്കാനുള്ള വളരെ 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 വ്യക്തമായ പഠനങ്ങൾ അത് ഇന്ന് നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരം പഠനങ്ങളെ അവലംബിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് അത്തരം സംശയങ്ങൾ ഒന്നും ഉണ്ടാകാതെ തന്നെ കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പഴയ നിയമത്തിലെ പല വേദഭാഗങ്ങളും കൾച്ചറലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, ചിലത് ഗ്രാമാറ്റിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ചിലത് ആ ഹിസ്റ്റോറിക്കൽ ഈവന്റിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അന്നത്തെ കാലഘട്ടത്തിലെ കൊണ്ണോട്ടേഷൻസ്, സംസാരത്തിന്റെ ഭാഷയുടെ ആ രീതിയിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ദൈവശാസ്ത്രപരമായിട്ട് കാണേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വില കൊടുത്ത് മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ തന്നെ വേദപുസ്തകത്തിന്റെ ഭാഷാപരമായ പ്രത്യേകതകൾ, വേദപുസ്തകത്തിന്റെ ഭാഷയുടെ അല്ലെങ്കിൽ സാഹിത്യ രൂപങ്ങളുടെ സവിശേഷതകൾ, അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ പദങ്ങൾ, പ്രായോഗികമായ പദങ്ങളുടെ സമുച്ചയങ്ങൾ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ശരിയായ ഉത്തരത്തിലേക്ക് കൊണ്ട് വരാൻ കഴിയുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി, ഇതൊക്കെയാണെങ്കിലും ഒരു ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കത്തക്ക നിലയിൽ, ഏത് മനുഷ്യന്റെയും സാധാരണ അർത്ഥത്തിൽ, ഏത് മനുഷ്യന് മനസ്സിലാക്കാവുന്ന സാധാരണ അർത്ഥത്തിലാണ്
ദൈവത്തിന്റെ വചനം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ അതിനകത്ത് നിഗൂഢത ആരോപിക്കുന്നവരുണ്ടെങ്കിൽ പോലും അത് നിഗൂഢതയല്ല, വേദപുസ്തകത്തിലെ നിഗൂഢതകളില്ല, മറിച്ച് വേദപുസ്തകത്തിൽ പഠനാർഹമായ ഗഹനമായ വേദഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് പഠനത്തിനർഹമാണ്, അത് പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ശരിയായ നിലയിൽ ദൈവത്തിന്റെ സഹായത്തോടുകൂടെ വേദപുസ്തകത്തെ പഠിക്കാനും മനസ്സിലാക്കാനും നിരവധി മാർഗങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് സാമാന്യ യുക്തി, നമുക്കറിയാം ഈ വേദപുസ്തകത്തെ യേശു ക്രിസ്തുവിനെയൊക്കെ ദൈവത്തെയൊക്കെ നിഷേധിക്കുന്നു. ബൈബിൾ പറയുന്നത് വളരെ കൃത്യമാണ്, ദൈവത്തെ നിഷേധിക്കുന്നവൻ എന്താണ്, അവൻ മൂഢനാണ്, ദൈവമില്ലെന്ന് പറയുന്നതാണ്. കാരണം അവന് സെൻസ് ഇല്ല, ഒരു കോമൺ സെൻസ്, ദൈവത്തിന്റെ എന്ന് പറയുന്നത് തന്നെ ഒരു കോമൺ സെൻസിന്റെ ഭാഗമാണ്. അപ്പോൾ ബൈബിൾ മനസ്സിലാക്കാൻ ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടത് ഒരു കോമൺ സെൻസാണ്. കോമൺ സെൻസ് നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ബൈബിൾ സാധാരണ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ അതിന്റെ വ്യാകരണാർത്ഥങ്ങളും മറ്റ് ഇതര പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എറ്റിമോളജിയും അതിന്റെ അതിന്റെ പല വിധമായ പ്രയോഗ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഇപ്പോൾ എത്രമാത്രം പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാറേ. ബൈബിളിന്റെ ബൈബിൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ചരിത്ര പുസ്തകങ്ങളുണ്ട്, കാവ്യ പുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രൊഫക്റ്റിക്കൽ ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇതിന്റെ പശ്ചാത്തലങ്ങളുണ്ട്, ഓദർ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് ഉണ്ട്, അത് എഴുതിയേക്കുന്ന പാസേജുകൾക്ക് അതിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു അർത്ഥത്തിലേക്കൊക്കെ മനസ്സിലാക്കേണ്ടത്. ചില സമയത്ത് നമ്മൾ മൂലഭാഷ പരിശോധിക്കേണ്ടി വരും. പലപ്പോഴും പഴയ നിയമത്തിലെ ആണെങ്കിലും പുതിയ നിയമത്തിലെ ആണെങ്കിലും വാക്യങ്ങളെ മിസ്കോണ്ടക്സ്റ്റ് ചെയ്യുന്നവർ ചിലതിനെ തള്ളിക്കളയും. മാർസിയോന്റെ കാര്യമൊക്കെ നമ്മൾ എടുത്ത പലതിനെയും മാർസിയോൺ എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്? മാർസിയോൺ അത് പിടികിട്ടിയില്ല. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാനും അതിനെ അതിന്റെ കോണ്ടെക്സ്റ്റ് ഉൾക്കൊള്ളാനും മാർസിയോണ് പറ്റിയില്ല. അത് തന്നെയാണ് ഇന്നുള്ള അതേ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന നവീന കൾട്ടുകൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ബൈബിളിനൊരു ഹെർമനൂട്ടിക്സ് ഉണ്ട്, ഒരു വ്യാഖ്യാന ശാസ്ത്രമുണ്ട്, എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കേണ്ടതെന്ന്. വെറുതെ നമ്മൾ ബൈബിളിലെ കുറേ വാക്യങ്ങൾ എടുത്ത് നമുക്ക് തോന്നിയോ എന്ന് പറയാൻ ബൈബിളിലെ വാക്യങ്ങൾ ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല. അത് ആ രീതിയിൽ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. മാത്രമല്ല ദൈവത്തിന്റെ റെവലേഷൻ പ്രോഗ്രസീവാണ്. അത് അബ്രഹാമിൽ നിന്ന് മോശയിൽ നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് അത് ഒരു പ്രോഗ്രസീവായ റെവലേഷൻ ആണ്. ദൈവത്തെ സംബന്ധിച്ചാണെങ്കിലും നിയമത്തെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം ഒരു പ്രോഗ്രസീവായിട്ടുള്ള വെളിപ്പാടാണ് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കുന്നു. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ടൈറ്റിൽ എന്താണ്? ഗ്ലോറിയസ് ഗോസ്പൽ, തേജസിന്റെ സുവിശേഷം. അത് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സുവിശേഷമാണ്. അത് പ്രോഗ്രസീവായിട്ടുള്ള റെവലേഷൻ യേശു ക്രിസ്തുവിൽ കൂടി പൂർത്തീകരിക്കപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം, അത് എല്ലാ മനുഷ്യനും രക്ഷ നൽകുന്നു. പഴയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പഴയ നിയമത്തിലെ ദൈവവും കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, നീതിയുള്ളവനാണ്. പഴയ നിയമത്തിലെ ദൈവം ദയാപരനായിട്ട് ഇടപെടുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ഒരുപാട് വേദഭാഗങ്ങൾ അങ്ങനെ ഉണ്ട്. എന്താണ്, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനെന്ന് മാത്രമല്ല പറയുന്ന സൂര്യൻ എന്താണ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്നുള്ള വാക്യങ്ങളൊക്കെ ബൈബിളിലുണ്ട്. അപ്പൊ അത്രമാത്രം കരുണയും കൃപയും ദൈവത്തിനുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പത്ത് കൽപ്പനകളെ നമ്മൾ എടുക്കുമ്പോൾ, പത്ത് കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലുണ്ട്, അത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ രണ്ടായി തിരിച്ചാണ് നമ്മൾ പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ യേശു ക്രിസ്തു അത് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പൗലോസിലേക്ക് പറയുന്ന ഒരു കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ഏക വാക്യത്തിൽ ന്യായ പ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. യേശു കർത്താവ് പറയാണ്, ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണം? മനുഷ്യനെ സ്നേഹിക്കണം. ആ ഒരു രീതിയിലാണ് യേശു ക്രിസ്തു അത് രണ്ടായിട്ട് തിരിക്കുന്നത്. അവിടെ എല്ലാ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ കൂടിയാണ് എല്ലാ മനുഷ്യനെയും രക്ഷ വരുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. അങ്ങനെ യേശു ക്രിസ്തുവുമായിട്ട് ഒരു മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ അവന് പരിവർത്തനം ഉണ്ടാകുന്നു, അവന് മാനസാന്തരം ഉണ്ടാകുന്നു, അവന്റെ ധാർമ്മിക ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു. അനിൽ സാറോട് ആദ്യം പറഞ്ഞതുപോലെ കൊല ചെയ്യരുത് എന്നുള്ള പ്രവൃത്തിയാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? കൊല ചെയ്യാനുള്ള ചിന്ത, സഹോദരനെതിരായിട്ട് ചിന്തിക്കുന്ന ചിന്ത പോലും അത്തരത്തിലേക്ക് വിരൽ അങ്ങനെ ആ ഒരു ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പുതിയ നിയമപ്രകാരം സ്ത്രീകളെ മോഹത്തോടെ നോക്കിയാൽ അത് വ്യഭിചാരത്തിന്റെ വ്യഭിചാരമായി തീരുകയാണ്. ആ ആക്ഷൻ മാത്രമല്ല, അപ്പൊ കുറെ കൂടി സ്ട്രിക്റ്റ് ആവുകയാണ് ശരിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. അപ്പൊ തന്നെ അവിടെ സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്താണ് എന്തുള്ളത്, നിയമങ്ങളുള്ളത്. അപ്പൊ പുതിയ നിയമത്തിന്റെ ലൈറ്റിൽ നിന്നുകൊണ്ട് വേണം എപ്പോഴും പഴയ നിയമത്തെ മനസ്സിലാക്കാൻ. ഇനി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, ഇതുവരെയും യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നുവെന്നും ക്രൂശിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എപ്പോഴും ക്രിസ്തുവിനെ സ്വീകരിക്കാനും തള്ളിക്കളയാനും സുവർണാവസരമുണ്ട്. കാലത്തിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കും?
അങ്ങനെയുള്ളവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഇറ്റേണിറ്റി ഉണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കായിട്ടുള്ള ഇറ്റേണിറ്റി ഉണ്ട്. അപ്പൊ ഇതൊന്നും ദൈവം പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്, ദൈവം ശിക്ഷ കൊടുക്കുന്ന ദൈവമാണ്, പാപത്തെ വെറുത്തിട്ട് പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുവിശേഷം തേജസ്സുള്ളതാണ്, സുവിശേഷം നിസ്തുല്യമാണ്, സുവിശേഷം യുണീക്കാണ്. അത് എല്ലാ മനുഷ്യരാശിക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവരിലേക്കും കടന്നു ചെല്ലേണ്ടതാണ്. എല്ലാ ഗ്രാമങ്ങളെന്നോ ഭാഷകളെന്നോ ദേശങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും എത്തേണ്ട സന്ദേശമാണ് സുവിശേഷം. എല്ലാവരെയും പരിവർത്തനപ്പെടുത്തുന്ന സന്ദേശമാണ് സുവിശേഷം. എല്ലാവർക്കും മാറ്റം വരുത്തുന്ന സന്ദേശമാണ് സുവിശേഷം. അതിന് വർണ്ണജാതി വർഗ വ്യത്യാസം സുവിശേഷത്തിനില്ല. മനുഷ്യൻ എന്നുള്ള ഒറ്റ പരിഗണന മാത്രമേ അവിടെ ഉള്ളൂ. അവിടെയാണ്, അങ്ങനെയാണ് നമ്മൾ സുവിശേഷത്തെ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഡാനി സാമിഷിബു എന്ന് പറഞ്ഞൊരാളുണ്ട്. സാമിഷിബു, അദ്ദേഹം സംസാരിച്ചോട്ടെ. നേരത്തെ എന്റെ ടേൺ ആയിരുന്നു, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഡാനിയിലേക്ക് സാമിഷിബുലി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈസ് ദി ലോർഡ് എവരിബഡി. ഞാൻ ചർച്ച ആരംഭം തൊട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ മറ്റുള്ളവരുടെ ചില സംശയങ്ങളാണ്, അത് ജസ്റ്റ് ഇവിടെ ഞാൻ ആംപ്ലിഫൈ ചെയ്യുന്നു മാത്രം. ചിലർ ഉന്നയിച്ചതായ രണ്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടന്ന മറ്റ് മനുഷ്യരുമായിട്ട് നടന്ന ചില ചർച്ചകളിൽ ഒരു കൂട്ടം വ്യക്തികൾ ഈ സുവിശേഷ ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് യേശു ദൈവമല്ല, ദൈവപുത്രനാണെന്നും, ഒരു കൂട്ടർ യേശു ദൈവപുത്രനും ദൈവവും അല്ല മനുഷ്യനാണെന്നും ഒക്കെ വാദിച്ചുകൊണ്ട് വരികയും അങ്ങനെ അത്തരം ചില ആശയങ്ങൾ സുവിശേഷ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ചില ആശയങ്ങളും ചില ആശയപ്രചാരണങ്ങളും ചില ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതായിട്ട് കണ്ടു. ഈ വിഷയത്തെ പറ്റിയിട്ട് ഗോസ്പെൽസിന്റെ അടിസ്ഥാനത്തിൽ, സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനകത്തൊരു ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു, ഒന്ന്. രണ്ടാമത്, ഗോസ്പെൽസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചില വ്യക്തികൾ പറയുന്നുണ്ടായി ഗോസ്പെൽസ് ഒക്കെ ശരിയാണ്, സ്നേഹത്തെ പറ്റി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, പുനരുത്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്, രക്ഷയെ പറ്റി പറയുന്നുണ്ട്, മാനവികതയെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ സമത്വം എന്ന വിഷയത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ന്യായപ്രമാണത്തിൽ കണ്ടുവരുന്നത് പോലെയുള്ള ഒരു പുരുഷ മേധാവിത്വത്തെ മാത്രം വീണ്ടും ഗോസ്പെൽസിൽ കാണിക്കുന്നു. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം സുവിശേഷ ഭാഗങ്ങളിൽ എങ്ങും തന്നെ കാണുന്നില്ല? യേശുവോ യേശുവിന്റെ ജീവചര്യത്തിലോ അല്ലെങ്കിൽ ഉപദേശ സത്യങ്ങളിലോ ഉപദേശങ്ങളിലോ എങ്ങും സ്ത്രീകൾക്കൊരു മുൻഗണന ഗോസ്പെൽസിൽ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ചിലരിൽ നിന്ന് ഈ ദിവസങ്ങളിൽ കേൾക്കുവാനിടയായി. ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പേര് ഈ ഓഡിയൻസ് ഇരിക്കുന്നവർക്കുണ്ടാവും. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഗോസ്പെൽസിന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അനിൽ സാർ അതിനോട് പ്രതികരിക്കുന്നുണ്ടോ? ഒന്ന്, യേശുവിന്റെ ദൈവത്വമാണ് ചോദിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഒരു പ്രൂവൻ ഫാക്റ്റ് ആണ് ബൈബിളിൽ. അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, കാരണം തെളിവുള്ള സ്ഥിരീകരിക്കപ്പെട്ട ഉറപ്പിച്ച ഒരു കാര്യമാണ്. ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് യേശുവിൽ സമ്മേളിക്കുന്നുണ്ടോ എന്നതിന് നമ്മുടെ മുമ്പിലെ ആധാരം ഏറ്റവും പ്രധാനം യേശുവിൻ്റെ കാലത്ത് യേശുവിനെ കണ്ട, അറിഞ്ഞ, സ്പർശിച്ച, ആ ശബ്ദം കേട്ട ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാക്ഷ്യമാണ്. അതൊന്നാമത്. രണ്ടാമത്, യേശുവിനെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനമാണ്. അവൻ നിത്യതയുടെ പിതാവ്, ഫാദർ ഓഫ് ഇറ്റേണിറ്റി, ഇംഗ്ലീഷിൽ അങ്ങനെ കിടക്കുന്നത്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലാണ്. അതുപോലെ പഴയ നിയമ പ്രവർത്തനങ്ങളിലും ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള സൂക്തങ്ങളിലൂടെ യേശുവിൻ്റെ ദൈവത്വം വളരെ തെളിയിക്കപ്പെട്ട സത്യമാണ്. പുതുനിയമത്തിലേക്ക് വന്നാലും കൊലോസിർക്കൊക്കെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ വളരെ ശക്തമായി തെളിയിച്ചെഴുതുന്നത് അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എബ്രായർ 1:1 ഇത് തന്നെയാണ് കാര്യം. അവൻ അത് കൃത്യമായി പറയാണ്, അവൻ അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര, പിതാവിൻ്റെ തത്വത്തിൻ്റെ മുദ്ര, തേജസ്സിൻ്റെ പ്രഭ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അതുകൂടാതെ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ.
അങ്ങനെ മനുഷ്യത്വവും ദൈവത്വവും യേശുവിൽ ഒരുപോലെ സമരസപ്പെടുന്ന പൂർണ്ണമായി അന്തർഭവിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്നത്. അത് ഇന്നത്തെ മനുഷ്യൻ്റെ ഇന്നത്തെ വീക്ഷണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് ദൈവത്വം നിഷേധിക്കുന്നത് തെറ്റാണ്. യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവർക്കും മനുഷ്യത്വം നിഷേധിക്കുന്നവർക്കും ബൈബിളിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. വാക്യ തെളിവുകൾ ആമുഖമായി തന്നെ പ്രിയ സിജോ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയാം, എബ്രായർ 9:5, യോഹന്നാൻ 1:1, എബ്രായർ 9:5 സർവത്തിനും മീതയെ ദൈവമായി വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന് കാണുന്നു. ഇനി യോഹന്നാൻ 1:1 ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. അങ്ങനെ നിരവധി വാക്യങ്ങൾ തീത്തോസ് പറയുന്നു, മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു. യോഹന്നാൻ 4:21 പറയുന്നു, സത്യദൈവവും നിത്യജീവനുമാണ് കർത്താവ്. യേശുവിൻ്റെ ദൈവത്വം തെളിയിക്കപ്പെട്ടതാണ്, മനുഷ്യത്വം ക്രൂശീകരിക്കപ്പെടുന്നതിനാൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അനുഭവം കൊണ്ടും പ്രാക്ടിക്കലായും തിയറട്ടിക്കലായും തെളിയിക്കപ്പെട്ട വസ്തുതയാണ് ഇവ രണ്ടും. ഇനി സമത്വവും സാഹോദര്യവും ഇതിലേക്കൊക്കെ വരാം. നിങ്ങളുടെ ആരെ പറഞ്ഞ ബൈബിൾ സമത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമാണ്? ബൈബിൾ സമത്വത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. സമത്വമല്ല അതിലെ സന്ദേശം, അതിൽ സാഹോദര്യമുണ്ട്. അതിൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ബോധത്തിൽ എഴുതിയ പുസ്തകമൊന്നും അല്ല. അങ്ങനെ നമ്മളൊന്നും വ്യാഖ്യാനിക്കാനും ശ്രമിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. അതിൽ അനിവാര്യമായ ഒരു ഹൈറാർക്കൽ സെറ്റപ്പ് കുടുംബത്തിലുണ്ടെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. എൻ്റെ കുടുംബത്തിലൊരു ഹൈറാർക്കൽ സെറ്റപ്പുണ്ട്, അതിൻ്റെ തല ഞാനാണ്. എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ അതിനോടനുബന്ധമായി ജീവിക്കേണ്ട ആളുകൾ തന്നെയാണ്. അല്ലാതെ ഈ ഞാനും ഭാര്യയും തുല്യരാണ്, മക്കളെല്ലാം അവർ അങ്ങനെ പോകുന്ന ഒരു ലൈഫ് സെറ്റപ്പിനെ കുറിച്ച് ബൈബിളില്ല. അത് ക്ലെയിം ചെയ്യുന്നിടത്തെ വിഷയമുള്ളൂ. അത് ആധുനികമായ ജീവിത സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടില്ലെന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതിൽ പ്രശ്നമൊന്നുമില്ല. ബൈബിളിൽ കൃത്യമായിട്ട് തന്നെ ഒരു കുടുംബമാകട്ടെ, ജീവിത സംവിധാനങ്ങളാകട്ടെ, അതിലെല്ലാം ആ കുടുംബത്തിലെ പിതാവിൻ്റെ മേധാവിത്വമല്ല, പിതാവിൻ്റെ ഗൈഡൻസ് അത് അംഗീകരിച്ച് തന്നെയാണ് പോകുന്നത്. അത് മാത്രമല്ല, ചർച്ചെടുത്താലും ചർച്ചും ഇത്തരത്തിൽ ഉള്ള ഒരു ജീവിത സംവിധാനത്തെ ഉൾക്കൊണ്ട് തന്നെ പോകുന്ന ഒന്നാണ്. അല്ലാതെ ഇത് സമത്വമാണ് എന്ന് പറയുന്ന വിധത്തിലെ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് പറയുന്നില്ല. അപ്പോൾ തന്നെ സ്ത്രീ പുരുഷ എന്താ പറയുക, ആ പാരസ്പര്യത്തിൽ സ്ത്രീകളെല്ലാം പുരുഷന് അടിമയായി ജീവിക്കേണ്ട ആളുകളാണെന്നൊന്നും ബൈബിളിലില്ല. സ്ത്രീ എന്ന് പറയുന്നതും പുരുഷൻ എന്ന് പറയുന്നതും ബൈബിളിൽ രണ്ടായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ, ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന പോലെയല്ല സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത്. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, വിധേയാകണം, അനുസരിക്കണം. അതൊക്കെ ബൈബിളിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അത് മാറ്റിത്തിരുത്തിയിട്ട് അത് അങ്ങനെയല്ലെന്നൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറില്ല. നിങ്ങൾ ആ ലൈഫ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ജീവിതത്തിൽ ഈ ജീവിതത്തെ ഫോളോ ചെയ്തിട്ട് കാര്യമുള്ളൂ. മറ്റൊരു കാര്യം, ഈ ഒരാദർശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും മനോഹരമെന്ന് വിവക്ഷിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് ബൈബിൾ ഉള്ളടക്കങ്ങളെ തള്ളിപ്പറയേണ്ട യാതൊരു ബാധ്യതയില്ല. തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അപ്പോൾ പുരുഷനുമുണ്ട് വിധേയനായിരിക്കേണ്ടത്, ആർക്ക്? ക്രിസ്തുവിന് വിധേയനായിരിക്കണം. അപ്പോൾ ആരുടെയും മീതെ ഒരു അമിതാധികാരമില്ലാത്ത ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിത കാഴ്ചപ്പാടാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്നത്. അല്ലാതെ ഈ സമത്വം എന്ന് പറയുന്ന ഈ കാര്യത്തിന്, എന്നാൽ സാഹോദര്യമുണ്ട് ബൈബിളിൽ, സാഹോദര്യം. അതായത് അടിമ ഉടമ വ്യവസ്ഥിതിക്കപ്പുറത്ത് ജോലിയെടുക്കുന്നവനെ സഹോദരനായി കാണണം, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പോലെ ജോലിക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുക. വേല ചെയ്യുന്നതിനോട് പറഞ്ഞു എൻ്റെ യജമാനെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് യജമാനോട് പറഞ്ഞു നീ ജീവതുല്യ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പോലെ നിന്റെ ജോലിക്കാരനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ദാസനെ സ്നേഹിക്കണം. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു നിനക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ട്. അങ്ങനെയുള്ളൊരു ജീവിതത്തെയാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കാനല്ല ബൈബിൾ പറയുന്നത്. അതായത് ലോകത്തുള്ള സകല സ്ത്രീകളും ഒരു പുരുഷന് വന്ന് കീഴടങ്ങിയിരിക്കണമെന്നില്ല, മറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഭാര്യ ഭർത്താവിന് വിധേയായിരിക്കണം, അനുസരിക്കണം. ഇങ്ങനെ ബൈബിളിലുണ്ട്. അത് പഠിപ്പിക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല, അതാണ് പഠിപ്പിക്കേണ്ടത്. അല്ല, തിരിച്ച് ഇന്നത്തെ ഒരു ആദർശ ലോകം പറയുന്ന തരത്തിൽ ഉള്ള ഒരു സമത്വം ഞങ്ങൾ നമ്മുടെ ബൈബിളിന്റെ വീക്ഷണത്തിലോ ക്രിസ്തീയ ജീവിതത്തിലോ ഇല്ല. അതിനർത്ഥം സ്ത്രീ അടിമയാണെന്നല്ല, സ്ത്രീക്ക് അവളുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എല്ലാം മറ്റേത് മതത്തെക്കാളും സംരക്ഷിച്ച കൃതി വിശുദ്ധ ബൈബിളാണ്. ബൈബിളിനോളം 2000 ആണ്ടായിട്ട് ബൈബിൾ അത് കൃത്യമായി തന്നെ അതിനുവേണ്ടി നിലകൊള്ളുന്നുണ്ട്. മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടതും സുവിശേഷം പ്രസംഗിച്ചതും ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് അത്രയും ആദരവ് കൽപ്പിക്കുന്നില്ലെങ്കിൽ സുവിശേഷം ആദ്യം ലോകത്തോട് പറയാൻ ദൈവം ഉപയോഗിച്ചതൊരു സ്ത്രീയാണ് എന്നുള്ള സത്യം കൂടി ഓർക്കണം. സ്ത്രീ അമ്മയായി, സഹോദരിയായി, ഭാര്യയായി
ഒക്കെ തന്നെ മകളായിട്ടൊക്കെ പരിഗണിക്കപ്പെടുന്ന ഉയർന്ന നിലയിലാണ് ബൈബിൾ കാണുന്നത്. പക്ഷെ കുടുംബം എന്ന സങ്കല്പത്തിൽ തീർച്ചയായിട്ടും കുടുംബനാഥനായ ആ പുരുഷന് തന്നെയാണ് അധികാരം ദൈവം കൊടുത്തിട്ടുള്ളത്. ആ പുരുഷന്റെ അഭാവത്തിൽ അമ്മ അല്ലെങ്കിൽ സ്ത്രീക്കാണ് അധികാരം അവകാശം. ഇനി കുറെ കഴിയുമ്പോൾ മക്കൾക്കാണ് ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും അവകാശവും അധികാരവും. ഇതൊക്കെ ഒരു അടിമത്തം പോലെയല്ല, മറിച്ച് സ്ത്രീയുടെ ഹൃദയമറിഞ്ഞ് അല്ലെങ്കിൽ കുട്ടികളുടെ ഹൃദയമറിഞ്ഞ് ആ കുടുംബത്തെ ദൈവകൃപ പ്രകാരം പരിപാലിക്കുന്ന ഒരു കുടുംബ സംവിധാനമാണ് ബൈബിളിലുള്ളത്. നമുക്കിനി അജു ബ്രദർ, അജു ബ്രദറിലേക്ക് ഒന്ന് പോകാം. അതിനുശേഷം സ്മിത സിസ്റ്റർ ഉണ്ട്. സ്മിത സിസ്റ്ററിലേക്ക് കേൾക്കാം. അപ്പം പാസ്റ്റർ സെൽമോൻ പറഞ്ഞതിന്റെ അതിൽ നിന്ന് ഞാൻ തുടങ്ങി വരാം. പാസ്റ്റർ സെൽമോൻ പറഞ്ഞത് ഇരുള് വെളിച്ചം എന്നുള്ളൊരു കാര്യം അവർ പറയുന്നു എന്ന് പറഞ്ഞു. അതായത് ഒന്ന് രാജാക്കന്മാരില് ദൈവം യഹോവ ഇരുട്ടിൽ വസിക്കുന്നു എന്നും പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നുള്ള രീതിയിൽ കാണുന്നു. അപ്പം ഇത് രണ്ടും കോൺട്രാസ്റ്റ് അല്ലേ എന്ന് പറയുകയാണ്. അപ്പം ഒരു വാക്യം മാത്രം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. സങ്കീർത്തനം 139:12, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഓക്കെ. അപ്പം നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ദൈവത്തെ കുറിച്ചുള്ള ആൾക്കാരുടെ വികലമായ കാഴ്ചപ്പാടിൽ നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗ്ലോറിയസ് എന്ന നാമധേയത്തിൽ ഉള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ അവർ പറയുന്ന സംഹിതകളെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവരുടെ സംഹിതകൾ ഞാനൊന്ന് അക്കമിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അതാണോ സിജോ ബ്രദർ ഒന്ന് പറയാമോ? നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ്, എന്താണ് അതിന്റെ ആശയം, എന്താണ് ബൈബിൾ അതിൽ അർത്ഥമാക്കുന്നത്, അതിന്റെ പശ്ചാത്തലം എന്താണ്, അപ്പൊ തന്നെ നവീനമായിട്ടുള്ള ഉയർന്നു വന്നിരിക്കുന്ന കൾട്ടുകള് അന്ന് നേരത്തെ ഉണ്ടായിരുന്ന കൾട്ടുകളുടെ ഒരു അനുകരണം മാത്രമാണ്, അത് സഭയെ പരിത്യജിച്ചതാണെന്നൊരു ആശയമാണ് നമ്മൾ. 100%. അതായത് മാർസിയൻ 84 ജനിച്ച് ടെർക്കിയിൽ ജനിച്ചിട്ട് 144 പാഷാണ്ഡവ് എന്ന് ചർച്ച് ഓഫ് റോമിൽ നിന്ന് തള്ളിക്കളഞ്ഞ് എഗെയിൻസ്റ്റ് മാർസിയൻ എന്നും പറഞ്ഞ 5 volume തെർത്തുല്യൻ എഴുതിയ മാർസിയന്റെ അതുവടി ആണ് അവര് ഇപ്പം ഈ പഴയ നിയമത്തിലെ യഹോവയെ കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റിൽ അവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവർ ഒരു പടിയും കൂടെ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അതായത് ഈ യഹോവ എന്ന് പഴയ നിയമത്തിൽ കണ്ട യഹോവ സാത്താനാണ് എന്നാണ് ഇവർ ലേറ്റസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പടിയും കൂടെ, ഒരു നെക്സ്റ്റ് പടിയും കൂടെ അവർ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പം പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച്, പണ്ടുണ്ടായിരുന്ന ഹെറസീസ് അത് പുതിയ നിയമം പുതിയ രൂപത്തിൽ വന്നു. നിങ്ങൾക്ക് കാണാം എന്റെ ഡി പിയും മാത്രമല്ല എന്റെ പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു വെബ്സൈറ്റും അല്ല യൂട്യൂബ് ലിങ്കും അതുപോലെ വീഡിയോസും കാണാം. അതിൻ്റെ അകത്ത് എന്താ നിങ്ങൾക്ക് തന്നെ കാണാം 2014 ഈ പറഞ്ഞ വ്യക്തി നടത്തിയ പ്രസംഗം. അദ്ദേഹം പറയുന്നുണ്ട് പഴയ നിയമത്തിലുള്ള ദൈവം സ്നേഹവാനല്ല എന്നും പുതിയ നിയമത്തിലെ ദൈവമാണ് സ്നേഹവാനെന്നും പറയുന്ന പഠിപ്പിക്കുന്ന രീതികളുണ്ട്. അത് തെറ്റാണ്, സാത്താനാണ് നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ്, സ്നേഹവാനായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവവും എന്ന് പറയുന്ന ഒരു ഫുൾ ലെങ്ത് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരാം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പലപ്പോഴും പാസ്റ്റർ അനിൽക്കൂടത്തോട്ടം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇവരുടെ ഭൂതകാലത്തോട് തന്നെയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. 100% കറക്റ്റാണ്. പിന്നെ ഇതല്ലാതെ വേറെ ചില റോങ് ടീച്ചിങ്സ് അവർ എടുക്കുന്നുണ്ട്. പ്രെട്ടറിസം എന്ന് പറഞ്ഞ വ്യൂ, പ്രെട്ടറിസം എന്ന് പറയുന്ന വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റ് വ്യൂ ആണ്. അതായത് 70 എല്ലാം കഴിഞ്ഞു എന്നും എന്താ വെളിപ്പാട് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു, എല്ലാ പ്രവചനങ്ങളും നിറവേറി കഴിഞ്ഞു, അതായത് യെരുശലേം ടെമ്പിളിന്റെ ഡിസ്ട്രക്ഷനോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന വ്യൂ, ഇത് തന്നെ 1600 ആദ്യമായിട്ട് വരുന്നത്. ഇവര് തന്നെ ഉയർത്തി കാണിക്കുന്ന നൈസീൻ ക്രീഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, വി ലുക്ക് ഫോർവേർഡ് ടു ദ വേൾഡ് ടു കം. അതൊരു ഫ്യൂച്ചർ വ്യൂ ആണ്. പ്രെട്ടറിസം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് വ്യൂ ആണ്. നമ്മൾക്കുള്ളത്, വിശ്വാസികളായ പെന്തക്കോസ്തുകാർക്കുള്ളത് ഫ്യൂച്ചർ വ്യൂ ആണ്. പക്ഷെ ഇവര് പ്രെട്ടറിസത്തിനെ ഒരു സൈഡിലൂടെ പൊക്കി പിടിച്ച് പാസ്റ്റ് വ്യൂ, അതായത് എല്ലാം സംഭവിച്ചു കഴിഞ്ഞെന്ന് പറയുകയും അപ്പുറത്തെ സൈഡിൽ വന്ന് നൈസീൻ ക്രീഡിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യും. അതായത് നൈസീൻ ക്രീഡിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, വി ലുക്ക് ഫോർവേർഡ് ടു ദ വേൾഡ് ടു കം. 1600 വന്നിരിക്കുന്ന ഒരു ഒരു പാഷാണ്ഡമാണ് പ്രെട്ടറിസം. അപ്പോ
പലതായിട്ട് ഇങ്ങനെയുള്ള പണ്ട് നമ്മൾ പാഷാണ്ഡമായി കണ്ടുപിടിച്ച് നമ്മുടെ പിതാക്കന്മാർ തള്ളിക്കറഞ്ഞ കാര്യങ്ങളെ അത് ഉയർത്തിക്കൊണ്ട് വന്ന് അതിന്റെ നെക്സ്റ്റ് ഡിഗ്രിയിലേക്ക് പോവുക എന്നൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക, അതിന്മൂലം കുറച്ച് ഇതില് പ്രവർത്തിക്കുന്ന മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചിലരൊക്കെ ചില ഓർഗനൈസേഷൻസിൽ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു വ്യക്തി പണ്ട് ഒരു നിങ്ങൾക്കറിയായിരിക്കും ജൂഡ് മിഷൻ എന്ന് പറഞ്ഞൊരു ചാനല് പെന്തക്കോസിലായിരുന്ന സമയത്ത് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പൊ അന്നേ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരുടെ വ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞ ഇതൊക്കെ അവർ പണ്ട് മുതലേ അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തുന്നു. വേറെ എന്തെങ്കിലും പോയിന്റുകൾ വരുന്ന ഡിസ്കഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് പറയാം. ഉണ്ട്. ഞാന് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ പറയുന്ന ഒരുപാട് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ പറയുവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കാര്യം നമ്മൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ഇത്രയും കാലമൊക്കെ ജീവിച്ചിരുന്നുവെങ്കിലും ബൈബിളിനെ ആഴത്തിലെന്ന് പോയിട്ട് അതിന്റെ അടുത്തൂടെ പോലും അടുത്തറിഞ്ഞിട്ടില്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായത് ഇപ്പൊ ഈ അനിൽ കൊടിത്തോട്ടത്തിനെ പോലും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ വീഡിയോസും എല്ലാം കണ്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊന്നും ഒന്നും അറിയില്ലായിരുന്നു എന്ന് മനസ്സിലായത്. കാരണം ഞാന് കത്തോലിക്കാ സഭയിലുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ നമ്മളെ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്, ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ കുറച്ച് കുറെ ഉപമകള്, വിധക്കാരന്റെ ഉപമ, അല്ലെങ്കിൽ നല്ല സമരിയാക്കാരന്റെ ഉപമ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കുറച്ച് ഉപമകളും പിന്നെ കുറച്ച് സങ്കീർത്തനങ്ങളും ഒക്കെ കൊണ്ട് വളരെ തൃപ്തി അടഞ്ഞ് ഇരിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. ഇപ്പോഴും ഞാനൊരു ബൈബിൾ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് ഇതിന് ശേഷം. അപ്പം ഈ പഴയ നിയമവും പുതിയ നിയമവും എത്ര പരസ്പര പൂരകങ്ങളായിട്ടാണ് പോകുന്നത് എന്നും വചനത്തെ വചനം കൊണ്ട് തന്നെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടല്ല അത് വ്യാഖ്യാനിക്കേണ്ടത്, അതിനുള്ള വ്യാഖ്യാനങ്ങളും അതിന്റെ എക്സ്പ്ലനേഷൻസും എല്ലാം ബൈബിളിൽ തന്നെ ഉണ്ട് എന്നും നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉള്ള മറുപടികൾ ബൈബിളിൽ തന്നെ ഉണ്ട്, വചനത്തിൽ തന്നെ ഉണ്ട് എന്നും വചനം കൊണ്ട് പ്രാർത്ഥിക്കാനും വചനം കൊണ്ട് ആരാധിക്കാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ ഒരു ആത്മസന്തോഷം പങ്കുവയ്ക്കാന് ഉള്ളൊരു അവസരമായിട്ട് കൂടെ ഞാൻ ഉപയോഗിക്കുവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബൈബിളിനെ കുറിച്ചുണ്ടാകുന്ന തെറ്റായ പ്രചരണങ്ങളെയും എതിർക്കുന്നതിനുള്ള ശക്തിയും പ്രചോദനവും ദൈവമായ കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സജീവമായ ബന്ധത്തിൽ തുടരട്ടെ, കർത്താവുമായിട്ട് സജീവമായ ബന്ധത്തിൽ തുടരട്ടെ, കർത്താവിനോട് കൂടുതൽ അടുക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ബൈബിളിനെതിരെയുള്ള ചോദ്യങ്ങളാണെങ്കിലും യേശുക്രിസ്തുവിനെതിരെയുള്ള ചോദ്യങ്ങളാണെങ്കിലും പുതിയ നമ്മുടെ വിശ്വാസം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിലും നമുക്കതിൽ ഉത്തരങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കലായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഫിലോസഫിക്കലായിട്ടൊക്കെ ഉള്ള ഉത്തരങ്ങളുണ്ട്. അപ്പം സിസ്റ്ററൊക്കെ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് നമ്മുടെ ജെ ടി എന്ന് പറഞ്ഞ സഹോദരൻ. ജെ ടി പറയാനുണ്ടോ? ജെ ടി അത് സംസാരിച്ചാണോ? അദ്ദേഹം പോയി നിന്നാണ്. നമ്മുടെ പോൾ സഹോദരൻ എന്തോ ചോദിക്കാൻ വന്നായിരുന്നോ? ആദ്യം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ചോദിക്കാം. അപ്പോ നേരത്തെ പറഞ്ഞത്, സാറുമാര് പറഞ്ഞത്, ഈ ദൈവത്തിന്റെ സ്നേഹം നിയമബന്ധിതമായാണ്, സ്നേഹം ഉള്ളതുകൊണ്ടാണ് നിയമം എന്നല്ലേ പറഞ്ഞത്. ശിക്ഷിക്കണതും അങ്ങനെ തന്നെയാണെന്നല്ലേ അല്ലെ പറഞ്ഞത്. അപ്പൊ ഈ അന്തിമമായൊരു ശിക്ഷയാണല്ലോ നരകം. അപ്പോ ഈ ആൾക്കാരെ നിത്യമായ നരകത്തിൽ കൊണ്ടിട്ട് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പ്രയോജനം, നമുക്ക് എന്താ പ്രയോജനം, ദൈവത്തിന് എന്താ പ്രയോജനം? മറുപടി പറയോ? അതായത് ഈ ദൈവത്തെ കുറിച്ച് നമുക്ക് കിട്ടിയ വെളിപ്പാടുകൾ, ദൈവം സ്നേഹമാണ്, ദൈവം കരുതലുള്ളവനാണ്, നീതിയുള്ള ന്യായാധിപതിയാണ്, ഇവയെല്ലാം അതിൻ്റെ കോംപ്രിഹെൻസീവായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആർക്കാണ് ഈ നരകം, എന്തിനാണ് ഈ നരകം, എന്തിനാണ് ഈ പ്രപഞ്ചം? ഇതെല്ലാം സൃഷ്ടാവിൻ്റെ മോണോപൊളിയാണ്, സൃഷ്ടാവിൻ്റെ മാത്രം അധികാരത്തിൽ വരുന്ന കാര്യമാണ്.
എന്നെ ഏൽപ്പിച്ചതൊരു നരകമുണ്ട്, അത് പ്രസംഗിക്കാനല്ല. നരകം വരുന്നു നരകം വരുന്നു എന്നുള്ളതല്ല സുവിശേഷം. സുവിശേഷം നരക ഇല്ല എന്ന് പറയുന്നതാണ്. ആർക്ക്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇത് പറയുകയാണ് എൻ്റെ ജോലി. നരകത്തിൻ്റെ ഭീകരത അല്ല എൻ്റെ മുമ്പിലെ വിവക്ഷിത വിഷയം. മറിച്ച് എൻ്റെ മുമ്പിലെ എന്റെ മുമ്പിലെ വിഷയം സുവിശേഷം, അതും തേജസേറിയ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ, അത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിൽ ദൈവം എന്തെല്ലാം തുടർന്ന് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉദ്ദേശം എന്ത്, അതിൻ്റെ പദ്ധതി എന്ത്, അതെത്ര യുഗങ്ങളുണ്ട്, ആ ശിക്ഷ വഴി ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ അധികാരത്തിലും അവകാശത്തിലും വെച്ച കാര്യമല്ല. എന്നെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ദൈവം തന്നിട്ടുള്ള ധാർമ്മിക നിലവാരത്തിനനുസരിച്ച് ഉള്ള സന്ദേശങ്ങളെ ലോകത്തെത്തിക്കുക. പരമാധികാരിയായ ദൈവത്തോട് ബാക്കി ഒന്നും ചോദിക്കാനുള്ള ത്രാണിയില്ലാത്ത കേവല മനുഷ്യരാണ് നമ്മൾ. ദൈവസ്നേഹമാണ് അതുകൊണ്ട് ഇങ്ങനൊന്ന് സൃഷ്ടിക്കുമോ എന്നുള്ളത് തത്വചിന്താപരമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രസക്തിയില്ലാത്തത്, യാതൊരു പ്രസക്തിയില്ലാത്തത്, ആ ചോദ്യം എനിക്ക് ബാധകമാകാത്ത വിധം എനിക്ക് നിത്യരക്ഷയുടെ ഒരു വാഗ്ദത്വം അപ്പുറത്ത് കിടക്കവേ ഞാനതെടുത്താൽ മതി. ആളിക്കത്ത് തീ കിടക്കുന്നു, ആ തീയും അപ്പുറത്ത് സുഖശീതളിമ പകരുന്ന മറ്റൊരന്തരീക്ഷവും കാണുമ്പോൾ എന്തിനാണ് ആ തീ? അതെന്റെ ചോദ്യമല്ല. എൻ്റെ മുമ്പിൽ വളരെ കൂളിംഗ് ഉള്ള, വളരെ ശീതളത അനുഭവപ്പെടുന്ന ഒരു ലോകം അപ്പുറത്തുണ്ടായിരിക്കെ അതാണ് നല്ലതെന്നുള്ളതിൻ്റെ ഭംഗിയും അതിൻ്റെ ഗുണങ്ങളും പറയുകയാണ് ദൈവവചനം ചെയ്യേണ്ടത്. ദൈവ പ്രഭാഷകരും ഒക്കെ ചെയ്യേണ്ടതാണ്. അതാണ് എൻ്റെ ലോകം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു കാര്യം, നിയമവും സ്നേഹവും തമ്മിൽ പറഞ്ഞു. അപ്പൊ സ്നേഹം നിയമവിൻ്റെതല്ല, അത് ആരാ പറഞ്ഞു? അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ സ്നേഹം അപ്ലൈ ചെയ്യുന്ന വഴികളാണ്. അതിൻ്റെ കാരണം തന്നെ ഇപ്പോൾ നമ്മളോട് പറയാണ്, നമുക്ക് മാസ്ക് ധരിച്ച് അകലം പാലിച്ചിരിക്കണം എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ആ നിയമം നമ്മുടെ രക്ഷകനാണോ ശിക്ഷകനാണോ എന്ന് ചോദിച്ചാൽ രക്ഷകനാണ്. സ്നേഹമുള്ളത് കൊണ്ട് ആ നിയമം പാലിക്കാൻ പറയുന്നത്, അത് ഭരണകൂടത്തിന് നമ്മളോടുള്ള ആകുലതകളാണ്. അതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത്? അപ്പൊ സ്നേഹത്തിന്റെ കരുതലിന്റെ ഒക്കെ പ്രതീകമാണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ. അതില്ലാത്തൊരു ലോകം നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നത് അതിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നിയമലംഘകന് ശിക്ഷ ഉണ്ടാവുക എന്നത് അതിൻ്റെ സ്വാഭാവിക പരിണിതിയാണ്. അതേക്കുറിച്ച് ആകുലപ്പെടുവാൻ എനിക്ക് കാരണമില്ല, ഞാൻ ഇടപെടുന്ന മേഖലയ്ക്കും കാരണമില്ല. അതിൻ്റെ കാരണം നിയമം ലംഘിച്ചിട്ട് നരകമുണ്ടോ എന്ന ചോദ്യത്തെക്കാൾ നിയമം സന്തോഷത്തോടെ അനുഭവിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ആ പ്രോമിസ്.